പെണ്ണിനെയും ആദരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പിതാക്കൾ ഉപ്പമാർ മിക്കവാറും വീടിന്റെ വെളിയിൽ പോയി വരുമ്പോ എന്തെങ്കിലും ഒക്കെ മധുരം കൊണ്ടുവരുമല്ലോ മക്കൾക്ക് വേണ്ടി, എന്തെങ്കിലുമൊക്കെ മുട്ടായി കൊണ്ടുവരും മക്കളെന്ന് സമാധാനിപ്പിക്കാൻ, അവരെ ചിരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ മധുരം നമ്മൾ കയ്യിൽ കരുതും. കൊണ്ടുവന്ന സമ്മാനം ആൺമക്കൾക്ക് കൊടുക്കുന്നതിന് മുമ്പേ പെൺകുഞ്ഞിന് കൊടുത്താൽ നളറല്ലാഹു ഇലൈഹി, അല്ലാഹു അവനിലേക്ക് കരുണയുടെ നോട്ടം നോക്കുന്നതാണ്. വമൻ നളറല്ലാഹു ഇലൈഹി ലം യുഅദ്ദിബുഹു അബദാ, അല്ലാഹു ഒരു മനുഷ്യനിലേക്ക് കരുണയുടെ നോട്ടം നോക്കിയാൽ പിന്നീട് ഒരിക്കലും അല്ലാഹു അവനെ ശിക്ഷിക്കില്ല. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലാഹുവിന്റെ കരുണയുടെ നോട്ടം കിട്ടാനാ. ആ നോട്ടം കിട്ടാനുതകുന്ന ഒരു വലിയ കർമ്മം പെൺമക്കൾക്ക് സമ്മാനം കൊടുക്കുന്നിടത്ത് പോലും മുൻഗണന നൽകുക എന്നതാണ്. ഇത്രയും ആദരിച്ചു വിശുദ്ധ ഇസ്ലാം പെണ്ണിനെ. എന്നിട്ടോ പെണ്ണിനെ ഈ സമുദായത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ ചെയ്യാൻ രണ്ട് പ്രധാനപ്പെട്ട ചുമതലകളും വിശുദ്ധ ഇസ്ലാം കൊടുത്തു. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് അവൾ ചെയ്യേണ്ടത്, രണ്ട് വിഷയത്തിലാണ് പെണ്ണിന്റെ ശ്രദ്ധ പതിയേണ്ടത്. അവൾ ജുമുഅ ജമാഅത്തിന് പോലും പള്ളിയിൽ വരേണ്ടതില്ല. പെണ്ണിന് പള്ളിയിൽ പോകൽ വിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിക ഭരണമുള്ള പ്രദേശമാണെങ്കിൽ ഒരു പെണ്ണ് യുദ്ധത്തിന് പോകേണ്ട ആവശ്യമില്ല. യുദ്ധത്തിന് പോകാൻ വിശുദ്ധ ഇസ്ലാം അവളോട് പറഞ്ഞിട്ടില്ല. മരണപ്പെട്ടുപോയ ഉപ്പ ഉമ്മയുടെ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ ആണിന് കിട്ടുന്നതിന്റെ നേർ പകുതിയാണ് പെണ്ണിന് കിട്ടുന്നത്. പക്ഷേ ആ കിട്ടിയത് ഒരു നിലക്കും ചെലവാക്കാൻ വിശുദ്ധ ഇസ്ലാം അവളോട് പറയുന്നില്ല. ആണിന് കിട്ടിയത് അവൾക്ക് അവൻ തന്റെ കുടുംബത്തിന് ചെലവിന് കൊടുക്കണം, കുടുംബത്തിനുള്ള വീടുണ്ടാക്കി കൊടുക്കണം, മക്കളുടെ ഫീസ് അടക്കണം, എല്ലാ കാര്യങ്ങൾക്കും അവന്റെ സമ്പത്ത് വിനിയോഗിക്കണം. അനന്തര സ്വത്തിൽ നിന്ന് പെണ്ണിന് കിട്ടുന്നതാകട്ടെ, അവൾ ഏതെങ്കിലും വിഷയത്തിൽ ചെലവഴിക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം അവളോട് പറയുന്നില്ല. അവൾക്കുള്ളതുപോലും ചെലവാക്കൽ ഭർത്താവിന്റെ കടമയിൽ പെട്ടതാണ്. അവൾക്ക് വേണ്ടത് കൊടുക്കേണ്ടവൻ ഭർത്താവ്. ഒന്നും അവൾ ചെയ്യണ്ട. എന്നാൽ അവൾ രണ്ട് ചുമതലകൾ ചെയ്യണം. വിശുദ്ധ റസൂൽ സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലുക്കും നിങ്ങൾ ഓരോരുത്തരും ചില പ്രധാന ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരാണ്. ഓരോരുത്തരും അവനവരിൽ അർപ്പിതമായ ഉത്തരവാദിത്തത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. എല്ലാവർക്കും ചില ഡ്യൂട്ടികളുണ്ട്, എല്ലാവർക്കും ചില ബാധ്യതകളുണ്ട്. മഹല്ലത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയാകുമ്പോ അവർക്ക് ജന്മന ഉള്ളതിനേക്കാൾ കൂടുതൽ ബാധ്യത വരികയാണ്. ഒരു വാർഡിന്റെ കൗൺസിലർ ആകുമ്പോൾ മെമ്പർ ആകുമ്പോ കുറച്ചുകൂടെ ഉത്തരവാദിത്വം കൂടുകയാണ്. ഒരു MLA ആകുമ്പോ, ഒരു മന്ത്രിയാകുമ്പോൾ, MP ആകുമ്പോ ഉത്തരവാദിത്വങ്ങൾ വീണ്ടും വർദ്ധിക്കുകയാണ്. ഓരോരുത്തരും അവനവനിൽ അർപ്പിതമായ ഉത്തരവാദിത്വത്തെ കുറിച്ച് അല്ലാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തായതിന്റെ ശേഷം തന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മഹാനവരുടെ സ്വപ്നത്തിൽ കാണുകയാണ്. ഉപ്പയെ സ്വപ്നത്തിൽ കണ്ടു. വല്ലാതെ ബേജാറായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മുഖത്ത് വല്ലാത്ത വിഷമമുണ്ട്, വല്ലാത്ത ക്ഷീണമുണ്ട്. എന്തോ ഭയപ്പാടോടുകൂടെയാണ് തന്റെ പ്രിയപ്പെട്ട ഉപ്പയെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ കാണുന്നത്. ചോദിച്ചു അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ചോദിച്ചു, ഉപ്പ എന്താ ഇത്ര വിഷമം, എന്താ ഇത്ര പ്രയാസം?
പറഞ്ഞു, മോനെ ഞാൻ 10 വർഷത്തിലധികം മുസ്ലിം ഖിലാഫത്തിന്റെ നായകനായിരുന്നുവല്ലോ, ഞാൻ അമീർ മുഅ്മിനീനായിരുന്നുവല്ലോ, 10 വർഷത്തെ ഭരണ നിർവഹണത്തെ കുറിച്ച് ഭരണ നടത്തിപ്പിനെ കുറിച്ച് എന്റെ റബ്ബിൽ എന്നോട് ചോദിക്കാനുണ്ടായിരുന്നു, എന്നോട് ചോദ്യം ചെയ്യപ്പെടുകയായിരുന്നു. ഞാൻ എല്ലാത്തിനും മറുപടി പറഞ്ഞു. പക്ഷേ ഒരു ചോദ്യം എന്നെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. ഒരു ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ആ വിഷമത്തിലാണ് നീ എന്നെ കണ്ടതെന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്റെ ഉപ്പയോട് ചോദിക്കുന്നു, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് ചോദിക്കുന്നു, ഉപ്പ നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ പോയ ആ ഒരു ചോദ്യം എന്താണ് ഉപ്പ? അങ്ങ് നീതിയോട് ഭരണം നടത്തിയ ആളല്ലേ, രാത്രി സമയത്ത് ഉറക്കമൊഴിവാക്കിയിട്ട് പ്രജകരുടെ ക്ഷേമം അറിയാൻ നഗരങ്ങളിലൂടെ തെരുവുകളിലൂടെ റോഡ് ചുറ്റിയവരല്ലേ ഉപ്പ നിങ്ങൾ? നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ പോയ ആ ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചപ്പോ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറയുന്നു, മോനെ ഞാൻ എന്റെ ഭരണകാലത്ത് ഒരു നദിക്ക് മുകളിലൂടെ പാലം നിർമ്മിച്ചിരുന്നു, ഒരു ചെറിയ പുഴക്ക് മുകളിലൂടെ പാലം നിർമ്മിച്ചിരുന്നു. ഇന്നത്തെ മെറ്റീരിയൽസ് ഒന്നും ലഭ്യമല്ലാത്ത കാലഘട്ടമാണല്ലോ, ഞാൻ അന്ന് പാലം നിർമ്മിച്ചത് 2-3 മരത്തടികൾ ചേർത്ത് വെച്ചിട്ടാണ്. മരത്തടികൾ ചേർത്ത് വെച്ചു, അത് കയറുകൊണ്ട് ബലിഷ്ഠമായി കെട്ടി വൃത്തിയാക്കിയിട്ടാണ് പാലം ഉണ്ടാക്കിയത്. ആ പാലത്തിലൂടെ ഒരാട്ടി കുഞ്ഞ് നടന്നു പോകുമ്പോ ആടിന്റെ കാല് പാലത്തിന്റെ വിടവിൽ കുടുങ്ങുകയാണ്. ആട്ടിൻ കുഞ്ഞിന് വേദനിച്ചു. ആടിന് വേദനിക്കാൻ കാരണം എന്റെ പണിയാണല്ലോ. ആ പണിയെ കുറിച്ച് റബ്ബിനോട് ചോദിച്ചപ്പോ എനിക്ക് വ്യക്തമായ ഒരു മറുപടി പറയാൻ കഴിയാതെ ഞാൻ വല്ലാതെ പരുങ്ങിപ്പോയെന്ന് ഓരോരുത്തരും ഇതുപോലെ ചോദ്യം ചെയ്യപ്പെടുമെന്ന പരിശുദ്ധ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്താ പുരുഷന്റെ ഉത്തരവാദിത്തം? പരിശുദ്ധ പ്രവാചകർ തന്നെ പറയുന്നു, വറജുലു റാഇൻ അലാ അഹ്ലി ബൈതിഹി, ഒരു പുരുഷൻ തന്റെ വീട്ടുകാരുടെ ഭരണാധികാരിയാണ്. വീട്ടുകാരുടെ ഭരണാധികാരിയാണ്. വീട്ടുകാർക്ക് കിടന്നുറങ്ങാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് പുരുഷന്റെ ഉത്തരവാദിത്തമാണ്. മക്കൾക്ക് ദീനി വിദ്യ നേടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് പുരുഷന്റെ ഉത്തരവാദിത്തമാണ്. തന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് തിന്നാൻ കൊടുക്കേണ്ട ഉത്തരവാദിത്തം പുരുഷന്റേതാ. വഹുവ മസ്ഊലുൻ അൻഹും, തന്റെ ഭരണീയരെ കുറിച്ച് തന്റെ ആശ്രിതരെ കുറിച്ച് ഒരു പുരുഷൻ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ചെലവിന് കൊടുക്കേണ്ട ഡ്യൂട്ടിയാണ് പുരുഷനുള്ളത്. എന്നാൽ പെണ്ണോ പെണ്ണിന് വിശുദ്ധ ഇസ്ലാം നൽകുന്നത് 2 ഡ്യൂട്ടികളാണ്, 2 ചുമതലകളാണ്. വൽമർഅത്തു റാഇയത്തുൻ അലാ ബൈതി ബഅലിഹാ, പെണ്ണ് ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ്, ഭർതൃഗൃഹത്തിലെ ഭരണാധികാരിയാണ് പെണ്ണ്. വഹുൽദിഹി, ഭർത്താവിന്റെ മക്കളെ പരിപാലിക്കേണ്ട ചുമതലയുള്ളവളുമാ. വഹിയ മസ്ഊലത്തുൻ അൻഹും, ഇവരെ കുറിച്ചാണ് ഒരു പെണ്ണിനോട് പാരിത്രിക ലോകത്ത് അല്ലാഹു ചോദിക്കുകയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ചുമതലകളെ പെണ്ണിന് നിർവഹിക്കേണ്ടതുള്ളൂ. ഈ ചുമതലകളുടെ സുഗമമായ നിർവഹണത്തിനാണ് ഒരു പെണ്ണിനോട് വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയാൻ വിശുദ്ധ പ്രവാചകർ വിശുദ്ധ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത് നിർവഹിക്കാനാണ്. ഒരു പെണ്ണ് വീട്ടിലുണ്ടായാൽ വീട് നന്നാകും. എല്ലാ വീടുകളും നന്നാകുമ്പോ ഒരു നാട് നന്നാകും.
ഒരു നാട് നന്നായാൽ ഒരു പഞ്ചായത്ത് നന്നാകും, ഒരു മുനിസിപ്പാലിറ്റി നന്നാകും. മുനിസിപ്പാലിറ്റികൾ നന്നായാൽ ഒരു ജില്ല നന്നാകും, ജില്ല നന്നായാൽ ഒരു സംസ്ഥാനം നന്നാകും, സംസ്ഥാനം നന്നായാൽ ഒരു രാജ്യം നന്നാകും, രാജ്യം നന്നായാൽ ലോകം മുഴുവൻ നന്നാകും. അടിസ്ഥാന ഘടകം പെണ്ണാണ്. പെണ്ണ് നന്നായാൽ ലോകം മുഴുവൻ നന്നാകും. المرأة راعية على بيت بعلها وولده ഭർത്താവിന്റെ വീടും ഭർത്താവിന്റെ മക്കളെയും പരിപാലിക്കേണ്ട രണ്ട് ഉത്തരവാദിത്തമാണ് ഒരു പെണ്ണിന്റെ തലയിൽ അല്ലാഹു വെച്ചു കൊടുക്കുന്നത്. പെണ്ണുങ്ങളാണ് സമൂഹം നന്നാവണമെങ്കിൽ ഒന്നാമതായി നന്നാവേണ്ടത് സഹോദരിമാരാ. നല്ല ഭൂമിയിൽ നിന്ന് മാത്രമേ നല്ല വിളകൾ ഉണ്ടാവുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ. വല്ലദി ഖബ്സ ലാ യഖ്റുജു ഇല്ലാ നകിദാ, മോശപ്പെട്ട ഭൂമിയിൽ നിന്ന് നല്ല വിളകൾ മുളച്ചു പൊന്തുകയേയില്ല. ഒരു കുട്ടിയുടെ പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിയപ്പെട്ട ഉമ്മയാണ്. ഏതൊരു കുട്ടിയുടെയും പ്രാഥമിക വിദ്യാലയം ഉമ്മാന്റെ മടിത്തട്ടാണ്. ഉമ്മമാർ തികഞ്ഞ ബോധമുള്ളവരായാൽ, ഉമ്മമാർ സംസ്കാര സമ്പന്നരായാൽ, ഉമ്മമാർ തഖ്വയുള്ളവരായാൽ ആ മക്കൾ ദീനി ബോധമുള്ളവരായി വളർന്നു വരുന്നതാണ്. ആനായ ഔസുല്ലാഹു ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വളരെ ചെറുപ്പത്തിലെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയിരുന്നു. വളരെ ചെറുപ്പത്തിലെ ഖുർആൻ മനഃപ്പാഠമാക്കി. എങ്ങനെയാ നിങ്ങൾക്ക് ഖുർആൻ മനഃപ്പാഠമാക്കാൻ കഴിഞ്ഞതെന്ന് മഹാനവറുകളോട് ചോദിക്കപ്പെട്ടപ്പോ മഹാനവറുകൾ കൊടുത്ത മറുപടി, എന്റെ ഉമ്മ പാരായണം ചെയ്യുന്നത് കേട്ടിട്ടാണ് എന്നാ. ഉമ്മ പാരായണം ചെയ്യുന്നത് കേട്ടിട്ട് മഹാനായ മകൻ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയെങ്കിൽ, അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ശഅബൻ തയ്യിബൽ അഅറാഖി. ഉമ്മയെന്ന പ്രാഥമിക വിദ്യാലയം നന്നായാൽ ആ മദ്രസയിൽ നിന്ന് പുറത്തു വരുന്ന മക്കളൊക്കെ നല്ലവരായിത്തീരുമെന്ന് മഹാനായ കവി നമ്മെ ഉണർത്തുകയാണ്. ലോകത്ത് ഇതിഹാസങ്ങൾ രചിച്ച ഏതൊരു മഹാന്റെ ചരിത്രവും പരിശോധിച്ചോളൂ, അവരുടെയൊക്കെ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച നാഴികക്കല്ല് ഉമ്മയായിരുന്നുവെന്ന് മനസ്സിലാക്കാം. ലോകം അടക്കി ഭരിച്ച രാജാവായിരുന്നുവല്ലോ സയ്യിദുന സുലൈമാൻ അലൈഹിസ്സലാം. ഒരുപാട് നേറുന്ന പ്രശ്നങ്ങൾ തന്റെ മുന്നിലേക്ക് എത്തും. ലോകം മുഴുവൻ അടക്കി ഭരിച്ച ചക്രവർത്തിയാകുമ്പോ വിവിധ ഭാഗങ്ങളിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നടക്കുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഖലീഫക്കാണ്, ഭരണാധികാരിക്കാണ്, രാജാവിന്. രാവിലെ കൊട്ടാരത്തിലിരിക്കും, ഓരോ ഭാഗത്തുനിന്ന് ആളുകൾ വരും, വ്യത്യസ്ത വിഷയങ്ങൾ, വ്യത്യസ്ത പ്രശ്നങ്ങൾ, എല്ലാത്തിനും തീർപ്പ് കൽപ്പിച്ച് ഏറെ ക്ഷീണിച്ചവശനായി രാത്രി ഒന്നുറങ്ങാൻ തന്റെ റൂമിലേക്ക് ചെല്ലുമ്പോഴേക്ക് വരും ഉമ്മ. എന്നിട്ട് ഉമ്മ പറയും, മോനെ ലാ തുക്സിരിൽ നൗമ ബില്ലൈൽ, രാത്രി ഉറങ്ങല്ലേ, രാത്രി ഉറങ്ങിയാൽ ഫൈന്ന കസറത്തൻ നൗം തജാലുക ഫഖീറൻ യൗമൽ ഖിയാമ, രാത്രി ഉറങ്ങിപ്പോയാൽ ആഖിറത്തിൽ ചെല്ലുമ്പോ നിന്റെ കൈകൾ ശൂന്യമായിരിക്കും. ഉറങ്ങല്ലേ എന്ന് പറയും. ഉമ്മ ഉറങ്ങാൻ സമ്മതിക്കില്ല, രാത്രി ഇബാദത്തിലായിട്ട് കഴിഞ്ഞു കൂടും. ഇത്ര വലിയ അധികാരം തന്റെ കയ്യിലുണ്ടായിട്ടും എവിടെയും ഒരു പ്രയാസവുമില്ലാതെ ആ അധികാര ചെങ്കോൽ മുന്നോട്ട് കറക്കാൻ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് പ്രേരണയായത് പ്രിയപ്പെട്ട ഉമ്മയായിരുന്നു, ഉമ്മയുടെ പ്രവർത്തനങ്ങളായിരുന്നു.
മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഗ്ദാദിൽ നിന്ന് തന്റെ നാട്ടിലേക്ക് പഠിക്കാനുള്ള യാത്ര ആരംഭിക്കുമ്പോൾ ഉമ്മ കൊടുത്ത ഉപദേശമാ മഹാനവർഗരുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്നത്. അറിയാലോ നമ്മൾക്ക് സംഭവം, ചെലവിന് വേണ്ടി ഉമ്മ 40 സ്വർണ നാണയങ്ങൾ വസ്ത്രത്തിന്റെ ഒരു ഭാഗത്ത് തിങ്ങിപ്പിടിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ എന്തടങ്ങേറെ വന്നാലും ഈ യാത്രക്കിടയിൽ കുട്ടി നുണ പറയാൻ പാടില്ല. ഒരു നിർദ്ദേശം കൊടുത്തു. യാത്രക്കിടയിൽ മഹാനവരകളെ കൊള്ള സംഘം പിടിച്ചു. എന്തള്ളതെന്ന് ചോദിച്ചു. ഇതാ എന്റെ കയ്യിൽ 40 സ്വർണ നാണയങ്ങളുണ്ട്, വസ്ത്രത്തിന്റെ ഇന്നാലിന്റെ ഭാഗത്ത് തുള്ളി പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് സത്യം പറഞ്ഞു. കൊള്ളക്കാർ അത്ഭുതപ്പെട്ടു. അവർ സ്വാലിഹികളായി ആബിദുകളായി നല്ലവരായിട്ട് മാറി. ഉമ്മാന്റെ ഉപദേശമാണ് മഹാനവർഗരുടെ ജീവിതത്തിൽ മഹത്വത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നത്. ഉമ്മാന്റെ ഉപദേശമാണ്. അത് മാത്രമല്ല, ബഗ്ദാദിൽ നിന്ന് മഹാനവറുകൾ ജനിച്ച പ്രദേശം ജീനാനിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്ററുകൾക്കപ്പുറത്താണ് ബഗ്ദാദ് പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ട് പഠിക്കാൻ പോയത് വർഷങ്ങൾ കഴിയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കാണാൻ ഔസുൽ ആലമിന് വല്ലാത്ത പൂതി വരുമായിരുന്നു. ഉമ്മയെ ഒന്ന് കാണാൻ, ഉമ്മാന്റെ മുഖം ഒന്ന് നോക്കാൻ വല്ലാത്ത പൂതിയാണ്, വല്ലാത്ത ആഗ്രഹമാണ്. അങ്ങനെ ബഗ്ദാദിൽ നിന്ന് യാത്ര തിരിക്കുന്നു. ഇന്നത്തെ പോലെ കാറും ബസ്സും വാഹനങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടമാണല്ലോ. മഹാനവറകൾ നടന്ന് 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 യാത്ര ചെയ്യുകയാണ്. 180 കിലോമീറ്ററുകൾ നടന്ന് തന്റെ വീട്ടുമുറ്റത്തെത്തുന്നു. ചീലാൻ എന്ന പ്രദേശത്ത് തന്റെ വീട്ടുമുറ്റത്തെത്തിയിട്ട് വിളിക്കുകയാണ് ഉമ്മ. ഒന്ന് വാതിൽ തുറക്കണേ ഉമ്മ. ഉമ്മ ചോദിക്കുന്നു, ആരാ വന്നത്? ആരാ വിളിക്കുന്നത്? ആരാ വന്നത്? ഓസിലാന്ന് പറയും, ഉമ്മ ഇത് നിങ്ങളുടെ മകനാണ് അബ്ദുൽ ഖാദിറ. അടുത്ത ചോദ്യം, ഉമ്മാന്റെ അടുത്ത ചോദ്യം, എന്തിനാ മോ വന്നത്? ഓസിലാന്ന് പറയും, ഉമ്മ ഞാൻ വന്നത് ഉമ്മയെ ഒന്ന് കാണാനാ. എത്ര വർഷമായി ഞാൻ പോയിട്ട് ഉമ്മയെ ഒന്ന് കാണാനുള്ള വലിയ കൊതി കൊണ്ട് പോകുന്നതാണെന്ന് പറയുമ്പോ അകത്ത് വാതില് തുറക്കാതെ ജനൽ പോലും തുറന്ന് തന്റെ മുഖമൊന്ന് കാണാനുള്ള അവസരം കൊടുക്കാതെ എന്റെ ഉമ്മ പറയുമായിരുന്നു, മകനെ ഞാൻ നിന്നെ പറഞ്ഞയച്ചത് പഠിക്കാനാ. എന്റെ കുട്ടിക്ക് ഉമ്മാനെ കാണൽ സുന്നത്തില്ല. ഉമ്മാന്റെ മുഖത്തേക്ക് മകൻ നോക്കേണ്ടതില്ല. തിരിച്ചു പോയിക്കോ, നിന്റെ ദർസിലേക്ക് പോയിട്ട് ദീനി ഇൽമു പഠിച്ചോ, അതാണ് മകൻ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ട് അത്ര ദൂരം താണ്ടി വന്ന പ്രിയപ്പെട്ട മകന്റെ മുന്നിൽ വാതിൽ പോലും തുറന്നു കൊടുക്കാതെ തിരിച്ചയക്കുമായിരുന്നു ഔസുൽ ആലം എന്റെ പ്രിയപ്പെട്ട ഉമ്മ. വളർന്നത് മോശപ്പെട്ട ഭൂമിയിൽ നല്ല വിളകൾ ഉണ്ടാകുകയില്ല. അവിടുത്തെ കൃഷിയൊന്നും നേർക്ക് നേരെ വളർന്നു വലുതാകുകയില്ല. നല്ല ഭൂമിയിൽ മാത്രമാണ് നല്ല വിളകൾ ഉണ്ടാകുന്നത്. ഉമ്മമാർ സഹോദരിമാർ നന്നാകുമ്പോഴാണ് അവരുടെ ഉദരത്തിലൂടെ പുറത്തേക്ക് വരുന്ന മക്കൾ സ്വാലിഹികളാകുന്നത്. അതുകൊണ്ടാണ് ഗർഭകാലത്ത് ഒരു പെണ്ണ് ദിക്റുകൾ ഖുർആനോത്തുകളൊക്കെ വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നത്. ഗർഭകാലത്ത് ഒരു പെണ്ണിനുണ്ടാകുന്ന ഫീലിങ്ങുകൾ പോലും കുട്ടിയെ ബാധിക്കുമെന്നാണ്. ഒരു പെണ്ണ് ടെൻഷൻ അടിച്ചാൽ അത് കുട്ടിയെ ബാധിക്കും. ഒരു സഹോദരിക്കുണ്ടാകുന്ന വികാരങ്ങൾ കുട്ടിയെ ബാധിക്കും. എന്നാൽ ഈ പെണ്ണ് ചെയ്യുന്ന നല്ല കർമ്മങ്ങളോ അത് കുട്ടിയെ നല്ലോണം എഫക്ട് ചെയ്യും, നല്ലോണം എഫക്ട് ചെയ്യും. ഒരു കുട്ടി കരഞ്ഞു, ചെറിയ കുഞ്ഞാണ്, കരച്ചിന് നിർത്തുന്നില്ല. എത്ര കരഞ്ഞ എത്ര എന്ത് പറഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടും കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. അവസാനം ഒരു ആലിമിന്റെ അടുത്ത് കൊണ്ടുപോയി,
ആ ആലിം ഉമ്മയോട് ചോദിച്ചു, ഈ കുട്ടിയെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായിരുന്നു കാര്യമായിട്ട് ചെയ്യാറുണ്ടായിരുന്നത്? ഉമ്മ തുടങ്ങി കുട്ടിയുടെ കരച്ചിൽ നിന്നു. ഗർഭത്തിലായിരിക്കെ തന്നെ കുട്ടിക്ക് അല്ലാഹു കേൾവി ശക്തി കൊടുക്കുന്നുണ്ട് എന്നാണ്. ഗർഭത്തിലായിരിക്കെ തന്നെ കുട്ടിക്ക് കേൾവി ശക്തി ഉണ്ട്. കാഴ്ച ശക്തി പ്രസവവും കഴിഞ്ഞ് പിന്നെയും രണ്ടോ മൂന്നോ ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് കുട്ടിക്ക് ഉണ്ടാവുക. അതുവരെ കുട്ടിക്ക് കണ്ടു കാണൂല. പ്രഗ്നന്റ് ആയ അവസ്ഥയിൽ തന്നെ വയറ്റിലുള്ള കുഞ്ഞിന് കേൾവി ശക്തി ഉണ്ട്. നമ്മൾ ഓതുന്നത്, നമ്മൾ ചൊല്ലുന്നത്, നമ്മൾ പറയുന്നത് ആ കുട്ടി ശ്രവിക്കും, കുട്ടി കേൾക്കും. ഗർഭകാലത്ത് ദിക്റുകൾ വർദ്ധിപ്പിച്ചാൽ അത് ആ കുട്ടിയിൽ വലിയ സ്വലാഹിന് കാരണമായി തീരുമെന്ന് മഹാന്മാർ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ഒരു പെണ്ണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കലും ഭർത്താവിന്റെ മക്കളെ പരിപാലിക്കലുമാ. ഇമാമുൽ ഹസ്സാനി റഹിമഹുല്ല പറയുന്നു, അലി ഉമ്മു അഹഖു ബിതർബിയത്തിൽ ഔലാദ്, മക്കളെ വളർത്താൻ ഏറ്റവും കൂടുതൽ കടമയുള്ളത് ഉമ്മാക്കാണ്. ഉമ്മാന്റെ സ്വഭാവങ്ങളെ മക്കളിൽ ഉണ്ടാവുള്ളൂ. കാര്യമായിട്ട് ഉപ്പമാരെ വല്ലപ്പോഴല്ലേ മക്കൾ കാണുള്ളൂ, അവര് ജോലിയിലാണ്. ചിലപ്പോ രാത്രി ഉപ്പ വരുള്ളൂ, രാത്രി വരുമ്പോഴേക്കും കുട്ടി ഉറങ്ങിയിട്ടുണ്ടാവും. രാവിലെ മോരണിക്കുന്നതിന് മുമ്പ് ഉപ്പണീറ്റ് പോയിട്ടും ഉണ്ടാവും. വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉപ്പമാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ മക്കൾക്ക് കിട്ടുന്നുള്ളൂ. എന്താ ഉമ്മമാരങ്ങനല്ലോ, 24 മണിക്കൂറും വീട്ടിലുണ്ട്. എപ്പോഴും ഉമ്മയെ കാണുന്നു, ഉമ്മയുമായിട്ട് ഇടപഴകുന്നു. ഉമ്മയുടെ സ്വഭാവങ്ങളും ഉമ്മയുടെ പ്രവർത്തന രീതികളും മക്കൾ നിരീക്ഷിക്കുന്നു. അപ്പൊ ഒരു പെണ്ണ് ചെയ്യേണ്ടത് ഒന്നാമതായി മക്കളെ നല്ല നിലക്ക് നോക്കുക എന്നതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. രണ്ടാമത്തേതോ, ഒരു പെണ്ണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചുമതല, ഒരു പെണ്ണ് ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ്. വീട്ടിലെ രാജാവ് പെണ്ണാണ്, വീടിന്റെ ഭരണാധികാരി പെണ്ണാണ്. അതുകൊണ്ട് തന്നെ ഒരു കുടുംബിനി, ഒരു പെണ്ണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഭർത്താവിന്റെ വീടും പരിസരങ്ങളുമാണ്. മക്കൾ നോക്കണം, വീടും നോക്കണം. എന്തൊക്കെയാ ഒരു വീട്ടിലൊരു പെണ്ണ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ? വീടുമായി ബന്ധപ്പെട്ട് ഒരു പെണ്ണ് ചെയ്യേണ്ട ഏറ്റവും പ്രധാന ചുമതല, ഒന്നാമത്തേത് ആ വീട് വൃത്തിയായി കൊണ്ടു നടക്കുക എന്നത് തന്നെയാണ്. വീടിന്റെ വൃത്തിയും വീടിന്റെ വെടിപ്പും ഒരു പെണ്ണിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും. പെണ്ണുങ്ങൾ വൃത്തിയുള്ളവരാണോ ആ വീട് വൃത്തിയായിരിക്കും, പെണ്ണുങ്ങൾ വൃത്തിയില്ലാത്തവരാണോ ആ വീട് മലിനമായിരിക്കുകയും ചെയ്യും. വീട് വൃത്തി വേണം. വിശുദ്ധ ഇസ്ലാം വൃത്തിക്ക് വലിയ മഹത്വം കൽപ്പിച്ചുവല്ലോ. സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലൈക്കും ബിന്നാഫ, നിങ്ങൾ വൃത്തി കൂടെ കൊണ്ട് നടക്കണം. എപ്പോഴും നിങ്ങൾക്ക് വൃത്തി വേണം. നിങ്ങളുടെ ശരീരം വൃത്തിയുള്ളതാവണം, നിങ്ങളുടെ വസ്ത്രങ്ങൾ വൃത്തിയുള്ളതാവണം, നിങ്ങൾ ഇടപെടുന്ന ഇടങ്ങളെല്ലാം വൃത്തിയുള്ളതാവണം. വൃത്തിയുണ്ടെങ്കിൽ അവന് ഈമാൻ ഉണ്ടാകും. ഈമാനുള്ളവർക്കാണ് അല്ലാഹു സ്വർഗം നൽകുകയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം കിട്ടണമെങ്കിൽ വൃത്തി വേണം എന്നർത്ഥം. ഒരു മുഅ്മിനായ മനുഷ്യൻ ഇടപെടുന്ന മേഖല എവിടെയാണെങ്കിലും അവിടെയൊക്കെ വൃത്തി ഉണ്ടാവണം. നമ്മുടെ റൂമിലേക്ക് ചെന്നാൽ ആ കടങ്കോലായി കിടക്കരുത്. ഇതൊരു മുഅ്മിനായ മനുഷ്യന്റെ വീടാണ്, ഒരു മുസ്ലിമിന്റെ റൂമാണ് എന്ന് കടന്നു വരുന്ന ആൾക്ക് തോന്നും വിധം അവിടെ വൃത്തി ഉണ്ടാവണം. ശുദ്ധ ഇസ്ലാമിനെ പോലെ ലോകത്ത് വൃത്തി പഠിപ്പിച്ച മറ്റൊരു മതമില്ല. മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ കഴുകൽ നിർബന്ധമാക്കിയ മതം വിശുദ്ധ ഇസ്ലാം മാത്രമാണ്. കഴുകണം. നജസിന്റെ നിറമോ മണമോ രുചിയോ ഒക്കെ പോകുന്നതുവരെ വൃത്തിയായിട്ട് കഴുകണം.
വൃത്തിയായിട്ട് കഴുകണം. വെള്ളം കിട്ടിയില്ലെങ്കിൽ കല്ലുകൊണ്ട് മനോഹരം നടത്തണം. വെള്ളത്തിനെ പോലെ നജസിനെ അബ്സോർബ് ചെയ്യാൻ, വലിച്ചെടുക്കാൻ കഴിവുള്ള സാധനമാണ് കല്ല്. എങ്ങനെയാണെങ്കിലും നജസിന്റെ അവശിഷ്ടങ്ങൾ ശരീരത്തിൽ ഉണ്ടാവരുത് എന്ന് പ്രവാചകർ പഠിപ്പിച്ചു. മനുഷ്യന്റെ ശരീരത്തിൽ അഴുക്ക് പുരളാൻ സാധ്യതയുള്ള അവയവങ്ങൾ മിനിമം ഒരു ദിവസം 5 തവണ കഴുകണമെന്ന് പഠിപ്പിച്ച ലോകത്തെ ഏക മതമല്ലേ വിശുദ്ധ ഇസ്ലാം? മുഖം എപ്പോഴും പൊടി പുരളാൻ സാധ്യതയുള്ള സ്ഥലമാണ്. കയ്യ്, കാല് ഇതൊക്കെ കഴുകൽ നിർബന്ധമല്ലേ? നോക്കി വൃത്തി പഠിപ്പിച്ച മതം വിശുദ്ധ ഇസ്ലാം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫലാ യർമിസന്ന യദഹു ഹത്താ യഗ്സിലഹാ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് കൈയിടുന്നതിന്റെ മുമ്പ് 2 കൈകളും വൃത്തിയായി കഴുകണമെന്ന് നബിയുടെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എഴുന്നേറ്റാൽ ആദ്യം കഴുകേണ്ട പണി, ആദ്യം ചെയ്യേണ്ട പണി 2 കൈയും കഴുകുക എന്നുള്ളതാണ്. കാരണം ഫൈനലക്കും ലാ തദറൂ ഐന ബാതത് ഐദീകും, ഈ കൈയ് രാത്രി എവിടെയൊക്കെയാ പോയതെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. കയ്യിലും മാലിന്യങ്ങൾ ഉണ്ടാകും, കഴുകണം. രാവിലെ എണീറ്റാൽ ആദ്യം 2 കൈയും കഴുകി വൃത്തിയാക്കണം. എന്നിട്ട് ഇതുകൊണ്ട് വല്ലതും തിന്നേ എന്തെങ്കിലും ചെയ്യൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ശാസ്ത്രം പറയുന്നു, ഒരാൾ രാവിലെ എഴുന്നേൽക്കുമ്പോ 300,000+ ബാക്ടീരിയകളാണ് അത്ര ഒന്ന് 2 കൈയിലുണ്ടാവുക. 300,000+ ബാക്ടീരിയകൾ കൈ കഴുകിയിട്ടേ വല്ലതും ചെയ്യാമോ എന്ന് നിങ്ങൾ പഠിപ്പിച്ചത്. അത് മനുഷ്യന്റെ ശരീരത്തിനകത്ത് പോയാൽ അവൻ രോഗിയായി തീരും എന്നതുകൊണ്ടാണ് വൃത്തി പഠിപ്പിച്ചു വിശുദ്ധ ഇസ്ലാം. നമ്മുടെ നാട്ടിലുണ്ടല്ലോ വൃത്തിയുടെ ശുചിത്വ ക്യാമ്പയിനൊക്കെ നടത്തിയിട്ട് വീടുകളിലൂടെയൊക്കെ വന്ന് ബോധവൽക്കരണം നടത്തുന്ന ആളുകള്. പക്ഷേ ഈ ബോധവൽക്കരണം ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ മുത്തുവീക്കാൻ മുട്ടിയാൽ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് ആ റോഡ് സൈഡിൽ പാത്തിവെച്ച് അങ്ങനെ തന്നെ എണീറ്റ് പോയി. അതൊന്നും ആത്മാർത്ഥതയുള്ള വൃത്തിയല്ല. വിശുദ്ധ ഇസ്ലാം ആത്മാർത്ഥമായ യഥാർത്ഥ വൃത്തി പഠിപ്പിച്ചു. അതുകൊണ്ട് വൃത്തി നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം. സല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തഹല്ലലു, നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദന്ത ശുദ്ധീകരണം നടത്തണം. ഫഇന്നഹു നദാഫ, അതുപോലും വൃത്തിയുടെ ഭാഗമാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ പല്ലുകൾക്കിടയിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്. ആ അവശിഷ്ടം ഒരാളുടെ വായിൽ തന്നെ നിന്നാൽ അവന്റെ പല്ലിന് കേടുപാടുകൾ വരും. മാത്രവുമല്ല വായനാറ്റം ഉണ്ടാകും. ഒരു മനുഷ്യന്റെ കൂടെയുള്ള മലായിക്കത്ത് ഏറ്റവും വെറുക്കുന്ന കാര്യം പല്ലുകൾക്കിടയിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ കാണലാണെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി പല്ലെന്നാക്കണം, ഭക്ഷണാവശിഷ്ടങ്ങൾ കളയണം. ഫതുഹിൽ മുഖേനിരിക്കണം. സാന്ദർഭികമായി പറയട്ടെ ഒരു മസ്കല, ഫതുഹിൽ മുഖേനിരിക്കണം. ഒരാള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പല്ല് വൃത്തിയാക്കുന്നത് 2 രൂപത്തിലായിരിക്കും. ചിലപ്പോ ഉള്ളിൽ എവിടെയെങ്കിലൊക്കെ കുടുങ്ങിക്കിടക്കണ ഭക്ഷണാവശിഷ്ടങ്ങൾ നാവുകൊണ്ട് തുഴഞ്ഞെടുക്കും. ചിലപ്പോ വേറെ എന്തെങ്കിലും ടൂത്ത്പിക്കോ അല്ലെങ്കിൽ ഇർക്കിലയോ എന്നുണ്ടെങ്കിലും തുഴഞ്ഞിട്ടാണ് നമ്മൾ പുറന്തള്ളുക. നാവ് കൊണ്ട് തുഴഞ്ഞെടുക്കുകയാണെങ്കിൽ അത് തുപ്പരുത്, നേരെ ഇറക്കിക്കളയാം, ഇറക്കാം, കുഴപ്പമില്ല. എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പല്ലിന്റെ ഉള്ളിൽ നിന്ന് ഇതെടുക്കുന്നത് എങ്കിൽ അത് ഇറക്കാൻ പാടില്ല, തുപ്പിക്കളയണം എന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതിന്റെ ഹിക്മത്ത് എന്തോ അല്ലാഹു അഅലം. നാവ് കൊണ്ട് തുഴഞ്ഞെടുക്കണത് തുപ്പേണ്ടതില്ല, അത് വിഴുങ്ങിക്കളയാം. എന്നാൽ ടൂത്ത്പിക്കോ മറ്റോ ഉപയോഗിച്ചിട്ടാണ് പുറത്തെടുക്കുന്നത് എങ്കിൽ അത് തുപ്പിക്കളയണം, ഇറക്കാൻ പാടില്ല എന്നാണ്. അതൊക്കെ വൃത്തിയുടെ ഭാഗമാണ്. വർദ്ധിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് വീട്ടിലുമുള്ള വലിയ തർക്കം, ആരാണ്
ബാത്റൂം ക്ലീൻ ചെയ്യേണ്ടത്, നേരം പുലർന്നാൽ ആരാണ് മുറ്റ മടിച്ചു വരേണ്ടത്, ആരാണ് വീട്ടിലെ പാത്രങ്ങൾ കഴുകി വെക്കേണ്ടത്. കുറെ മക്കളുള്ള വീടാണെങ്കിൽ, കുറെ മരുമക്കളുള്ള വീടാണെങ്കിൽ ഓരോ ദിവസവും മിക്കവാറും തർക്കമുണ്ടാകുന്ന സംഗതികളാണിതെല്ലാം. ആരാ വീടിന്റെ ഉൾഭാഗം തുടക്കുക, ആരാ മുറ്റടിച്ചു പോരെ, ഇന്നലെ ഞാനാ ചെയ്ത്, ഇന്നിച്ച് ചെയ്തോ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. എന്നാൽ പരിശുദ്ധ പ്രവാചകർ പറയുന്നത് നോക്കൂ, വൃത്തിയാക്കിയാൽ, വൃത്തിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ, ക്ലീനിങ് വർക്കുകൾ ചെയ്താൽ അവന്റെ ഈമാൻ വർദ്ധിക്കുന്നതാണ്. വസ്ത്രം അലക്കിയാൽ ഈമാൻ വർദ്ധിക്കും, ബാത്റൂം ക്ലീൻ ചെയ്താൽ ഈമാൻ വർദ്ധിക്കും, മുറ്റമടിച്ചു വാരിയാൽ ഈമാൻ വർദ്ധിക്കും, പ്ലേറ്റ് കഴുകി വെച്ചാൽ ഈമാൻ വർദ്ധിക്കും. ഈമാൻ വേണോ? ചെയ്തോ. അള്ളാഹുവിങ്കിൽ നിന്ന് കൂലി കിട്ടും, വലിയ പുണ്യ പ്രവർത്തനമാണ് ഇതൊക്കെ. അതുകൊണ്ട് ഒരു പെണ്ണ് വീട്ടിൽ വൃത്തി സൂക്ഷിക്കണം, വൃത്തി കൊണ്ടു നടക്കണം. വീടിന്റെ ഇൻസൈഡും ഔട്ട്സൈഡും വൃത്തിയാക്കണം, ഉൾഭാഗവും പുറം ഭാഗവും വൃത്തിയാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹു തയ്യിബുൻ യുഹിബ്ബു തയ്യിബ, നദീഫുൻ യുഹിബ്ബുൻ നദാഫ, കരീമുൻ യുഹിബ്ബുൽ കറമ, ജവാദുൻ യുഹിബ്ബുൽ ജൂദ്, ഫനല്ലിഫു അഫ്നിയതകും. നിങ്ങൾ വീടിൽ മുറ്റം അടിച്ചു വാരി വൃത്തിയാക്കണേ. വലാ തശബ്ബഹു ബിൽ യഹൂദ്, നിങ്ങൾ ജൂതന്മാരെ പോലെ ആകാൻ പാടില്ല. തജ്മഉൽ അക്ബാ ഫീ ദ്വരിഹിം, ജൂതന്മാർ വേസ്റ്റുകളൊക്കെ വീട്ടിൽ കൂട്ടിവെക്കുന്നവരാണ്, വീടിന്റെ മുറ്റത്ത് കൂനയാക്കി വെക്കുന്നവരാ. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു മുഅ്മിനായ മനുഷ്യന്റെ വീടിന്റെ മുറ്റം വൃത്തിയാക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീടിന്റെ ഭരണാധികാരി പെണ്ണായതുകൊണ്ട് മുറ്റമടിച്ച് വൃത്തിയാക്കേണ്ടവൾ പെണ്ണാണ്. ഭർത്താവിന് അവിടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. വിവരങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. വീട്ടിൽ വന്നാൽ റസൂലുള്ളാഹി തങ്ങൾ എല്ലാ ജോലിയിലും വീട്ടുകാരെ സഹായിക്കാറുണ്ടായിരുന്നു. സ്വന്തമായിട്ട് ലഭിതങ്ങൾ ഡ്രസ് അലക്കുമായിരുന്നു, സ്വന്തമായി ആടിനെ കറക്കുമായിരുന്നു, സ്വന്തമായി വീടിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ ലഭിതങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. ആണുങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം. മെയിൻ ഡ്യൂട്ടി അത് പെണ്ണിനാണ്, മുറ്റം അടിച്ചു വരണം. മുറ്റത്ത് നിന്ന് ഉപയോഗിക്കുന്ന ചെരുപ്പ് വീടിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ പാടില്ല. നടക്കുമ്പോൾ ആ ചെരുപ്പിനടിയിൽ നജസ് ഉണ്ടാവാം, മാലിന്യങ്ങൾ വല്ലതും കലർന്നിട്ടുണ്ടാവാം. ആ ചെരുപ്പ് ധരിച്ച് വീടിന്റെ ഉള്ളിലേക്ക് വന്നാൽ ഉൾഭാഗവും നജസാകുകയാ. മാലിന്യമുള്ളയിടത്ത് റഹ്മത്തിന്റെ മലായിക്കത്ത് ഉണ്ടാകില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീട്ടിൽ പിന്നെ പ്രയാസങ്ങളായിരിക്കും, പ്രശ്നങ്ങളായിരിക്കും. അതുകൊണ്ട് പുറത്ത് നിന്നുള്ള ചെരുപ്പ് വീടിന്റെ ഉള്ളിലേക്ക് കയറ്റരുത്. ബാത്റൂമിലുള്ള ചെരുപ്പ് ഉള്ളിലേക്ക് കൊണ്ടുവരരുത്, അതിൽ മൂത്രത്തിന്റെ ഒക്കെ അംശങ്ങൾ ഉണ്ടാവാം. ബാത്റൂമിലെ ചെരുപ്പ് ബാത്റൂമിൽ മാത്രം, പുറത്തു നിന്നുള്ള ചെരുപ്പ് പുറത്ത് മാത്രം, ഉള്ളിലേക്ക് അത് കയറ്റാൻ പാടില്ല. ഉൾഭാഗത്തെ വൃത്തിയുടെ കാര്യം ശ്രദ്ധിക്കണം. സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, നല്ലിഫു ബുയൂതകും മിൻ നസ്ജി അൻകബൂത്, ഓരോ ദിവസവും നിങ്ങൾ ചിലന്തി വല തട്ടണം, മാറാല തട്ടണം. വീടിന്റെ ഉള്ളിൽ മാറാലകൾ ഉണ്ടാവാൻ പാടില്ല. ഫഇന്ന തർകഹു യൂരിസുൽ ഫഖറ, ഒരു വീട്ടിൽ മാറാല കൂടിയാൽ ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന് അനമദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹ, ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്ക് കടന്നു വരാനുള്ള കവാടമാണ്. മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ അലിയാർ തങ്ങളാണ് പറയുന്നത്, വീട്ടിന്റെ ഉള്ളിൽ മാറാല കൂടിയാൽ ആ വീട്ടിൽ അല്ലാഹു ദാരിദ്ര്യം നൽകുന്നതാണ്. ഓരോ ദിവസവും ഇതൊക്കെ ചെയ്യണം. കോൺക്രീറ്റിന്റെ വീടാണെങ്കിലും ഓടിന്റെ വീടാണെങ്കിലും ഓലപ്പുരയാണെങ്കിലും ഒക്കെ മാറാലകൾ ഉണ്ടാവും. പെണ്ണുങ്ങൾ ഓരോ ദിവസവും ഇത് ശ്രദ്ധിക്കണം. പിന്നെയോ, അല്ലാഹു സുഗന്ധം ഇഷ്ടമാണ്, അല്ലാഹു പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവനാ. വീടിന്റെ ഉള്ളിൽ
ഏറ്റവും നല്ല സുഗന്ധം കൊണ്ട് പൂരിതമാക്കണം. വീടിന്റെ ഉള്ളിൽ നല്ല ബഹോറ് പുകയിക്കണം. വീടിന്റെ കർട്ടനുകളിലും മറ്റുമൊക്കെ അത്തറ് തേക്കണം. ഒരാൾ വീട്ടിലേക്ക് കയറി വന്നാൽ ആ പരിമളം ആസ്വദിച്ചുകൊണ്ട് അവന്റെ മനം കുളിർക്കണം. ഉൾഭാഗം സുഗന്ധപൂരിതമാക്കണം. അല്ലാഹു സുഗന്ധം ഇഷ്ടമാ, അല്ലാഹു നല്ല വാസന ഇഷ്ടപ്പെടുന്നവരാ. അത്തർ പുരട്ടെ പരിശുദ്ധ പ്രവാചകർ പ്രോത്സാഹിപ്പിച്ച വളരെ നല്ല ഒരു കർമ്മമാകുന്നു അത്തർ പുരട്ടെ. ജമാഅത്തിന് പള്ളിയിൽ പോകുമ്പോ അത്തർ പുരട്ടൽ സുന്നത്താ. വെള്ളിയാഴ്ച ജുമാകൾക്ക് പോകുമ്പോ അത്തറ് പുരട്ടൽ പ്രത്യേകം സുന്നത്താണ്. ആളുകൾക്കിടയിലേക്ക് പോകുമ്പോ അത്തറ് പുരട്ടിയിട്ട് അവർക്ക് നല്ല വാസന സമ്മാനിച്ചാൽ അതിനൊക്കെ അല്ലാഹു സദഖയുടെ പ്രതിഫലം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തറ് ഉപയോഗിക്കണം. വിധങ്ങൾ അത്തറ് ഉപയോഗിക്കുന്നവരായിരുന്നു, പെർഫ്യൂം നല്ലോണം ഉപയോഗിക്കുന്നവരായിരുന്നു. നിങ്ങളുടെ ദുനിയാവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് കാര്യം, അത്തീമോ ഒന്ന് സുഗന്ധമാ, രണ്ടാമത്തേത് എന്റെ ഭാര്യമാരുമാ. ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നബിക്ക് അത്തറായിരുന്നു. എന്തിനാ ഞങ്ങൾ അത്തറ പുരട്ടിയത്? അവിടുത്തെ വിയർപ്പ് തന്നെ സുഗന്ധമാണ്, അവിടുത്തെ ശരീരം തന്നെ സുഗന്ധമാണ്. മഹദി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ മഹദിയുടെ വീട്ടിലേക്ക് ഉച്ചനേരത്ത് ഉറങ്ങാൻ വരുമായിരുന്നു സയ്യിദുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ഉറങ്ങാൻ വരും. ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ലോണം വിയർക്കുന്ന പ്രകൃതക്കാരനായിരുന്നു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടറിഞ്ഞിട്ട് മഹദി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ നബിതങ്ങൾക്ക് തോലിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കുമായിരുന്നു. ആ തോലിന്റെ വിരിപ്പിൽ കിടന്നിട്ട് നബിതങ്ങൾ ഇങ്ങനെ വിയർത്തൊലിക്കുമ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ആ വിയർപ്പ് മുഴുവൻ വടിച്ചെടുത്തിട്ട് ഒരു കുപ്പിയിലാക്കി സൂക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നബിതങ്ങൾ ഞെട്ടി ഉണർന്നത്. അവിടുന്ന് ചോദിച്ചു, യാ ഉമ്മ സുലൈം മാലാത്ത സുനൈം, ഉമ്മു സുലൈം നിങ്ങൾ എന്താണ് ഈ ചെയ്യണത്? അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് അലാ മിൻ അത്യബി ത്വയിബ്, നബിയേ ഞങ്ങൾക്ക് കിട്ടിയ പെർഫ്യൂംസിൽ വെച്ച് ഏറ്റവും നല്ല പെർഫ്യൂമാണിത്, ഏറ്റവും നല്ല സുഗന്ധമാണിത്, ഞങ്ങൾ സുഗന്ധത്തിന് ഇത് ഉപയോഗിക്കാറുണ്ട്. വേറെ ചില റിവായത്തുകളിൽ കാണാം, നർജോ ബറകതഹു ലിസ്ബിയാനിന, അങ്ങയുടെ വിയർപ്പിന്റെ ബറക്കത്ത് ഞങ്ങളുടെ മക്കൾക്ക് കിട്ടണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നബിയേ. മക്കൾക്ക് അസുഖമുണ്ടാകുമ്പോ വിയർപ്പ് തേച്ചു കൊടുക്കും. മഹാന്മാരുടെ വിയർപ്പാണ്, നിബിധങ്ങളുടെ വിയർപ്പാണ്, അതിന്റെ മഹത്വമുണ്ട്. മഹാന്മാരുടെ ആസാറിന്റെ പുണ്യമുണ്ടല്ലോ, അതിൽ ഓർക്കുന്നുണ്ടല്ലോ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണിത്, നിബിധങ്ങളുടെ വിയർപ്പ് തന്നെ സുഗന്ധമാ, നിബിധങ്ങളുടെ ശരീരവും സുഗന്ധമാ. ായി കിടക്കുന്ന പ്രവാചകരുടെ ചാരത്തേക്ക് വന്ന് മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ശരീരത്തിൽ പുതപ്പിച്ചിരുന്ന വെള്ള വസ്ത്രമൊന്ന് ഉയർത്തിയിട്ട് നബിതങ്ങളുടെ തിരുനെറ്റിയിൽ ചുംബിച്ച് പറഞ്ഞ വാചകം, അങ്ങ് ജീവിച്ചപ്പോഴും സുഗന്ധമാണ്, അങ്ങ് വഫാത്തായപ്പോഴും സുഗന്ധമാണ്. ആ ശരീരം തന്നെ സുഗന്ധമായിരുന്നു, അവിടുത്തെ വിയർപ്പ് സുഗന്ധമായിരുന്നു, അവിടുത്തെ ഉമനീര് സുഗന്ധമായിരുന്നു. കീ മഹദിനത്തിൽ കേ ഉൻചേ ഖിലാ ദിയേ ജിസ് രാഹ് ചൽ ഗയേ കോചേ ബസാ ദിയേ. ഒരു വഴിയിലൂടെ നബിതെ കടന്ന് നടന്നു പോയാൽ ആ വഴി മുഴുവൻ സുഗന്ധം കൊണ്ട് നിറയുമായിരുന്നു. അത്രയും സുഗന്ധാണ്. എന്നിട്ടും ഭക്ഷണത്തിന് ചെലവഴിക്കുന്നതിലേറെ തുക നബിതങ്ങൾ ചെലവാക്കിയത് പെർഫ്യൂംസ് വാങ്ങാനാണ്. ഭക്ഷണത്തിന് ചെലവാക്കുന്നതിലേറെ തുക
എന്തിനെ? അതല്ലാഹു ഇഷ്ടമാ. ഇന്നല്ലാഹ തയ്യിബ് യുഹിബ്ബു തയ്യിബ്. അല്ലാഹു സുഗന്ധം ഇഷ്ടമാണ്. അമ്പിയാക്കൾ എല്ലാവരും അത്തർ ഉപയോഗിക്കുന്നവരായിരുന്നു, എല്ലാവരും പെർഫ്യൂംസ് ഉപയോഗിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് പ്രവാചകർ നമ്മളോട് പറയുന്നു, നമ്മളും പെർഫ്യൂം ഉപയോഗിക്കണം, പെർഫ്യൂം ഉപയോഗിക്കണം. ഏറ്റവും നല്ല പെർഫ്യൂം, ഏറ്റവും നല്ല പെർഫ്യൂം ഉപയോഗിക്കേണ്ടത് വീട്ടിലെ കിടപ്പറയില. ഭർത്താവും ഭാര്യയും ഒന്നിച്ച് ശയിക്കുമ്പോൾ, ഒന്നിച്ച് കിടക്കുമ്പോ ആ കിടപ്പറയിലാണ് ഏറ്റവും നല്ല പെർഫ്യൂം ഉപയോഗിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, വീട്ടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അന്യയുടെ അന്യരുടെ ശ്രദ്ധയാകർഷിക്കപ്പെടുന്ന ഇടങ്ങളാണെങ്കിൽ അവിടേക്ക് പോകുമ്പോ അത്ര പുരട്ടാൻ പാടില്ല. പെണ്ണിനത് ഹറാമാണ്. അത്ര പുരട്ടിയിട്ട് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുന്നത് പെണ്ണിന് ഹറാമാ. ഇന്നൽ മർഅത ഇസ്തഅ്തറത് ഒരു പെണ്ണ് അത്തർ പുരട്ടിയിട്ട് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങിയാൽ പിശാച് അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്യരുടെ ശ്രദ്ധ പതിയുന്ന ഇടങ്ങളിലേക്ക് പോകുമ്പോ, പബ്ലിക് വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോ പെണ്ണത്ര പുരട്ടാൻ പാടില്ല. രാത്രി കിടക്കാനൊരുങ്ങുമ്പോ അത്തർ പുരട്ടൽ ഏറ്റവും വലിയ സുന്നത്താണ്. കിടപ്പറയിൽ ഏറ്റവും നല്ല പെർഫ്യൂം ഉപയോഗിക്കണം കിടപ്പറയിൽ. അന്നഹു ഫീ ബൈതിൻ മംലൂഇൻ ബിത്വീബ് യൂരിസു വഫൂറൽ അഖലി. സുഗന്ധപൂരിതമായ റൂമിലാണ് ഒരാൾ കിടന്നുറങ്ങുന്നതെങ്കിൽ അത് മുഖേന ബുദ്ധി വികസിക്കും, ബുദ്ധി വർദ്ധിക്കും എന്ന് മഹാന്മാരായ ഉലമാ പഠിപ്പിക്കുകയാണ്. വാസന നന്നായാൽ ബുദ്ധി കൂടും, ബുദ്ധി വർദ്ധിക്കും. മക്കളെയൊക്കെ രാവിലെ സ്കൂളിലേക്കോ മദർസിലേക്കോ പറഞ്ഞേക്കുമ്പോ ഒക്കെ കുളിപ്പിച്ചു വെക്കിയിട്ട് അത്ര പ്രത്യേകിച്ച് വിളിച്ചിട്ട് മക്കളെ പറഞ്ഞു വെക്കണം. രാവിലെ മക്കളെ പറഞ്ഞേക്കുമ്പോ കുളിപ്പിച്ചിട്ട് തന്നെ പറഞ്ഞേക്കണം. നമുക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, മദ്രസ വിദ്യാഭ്യാസത്തിന് നമ്മൾ എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ ഒരു തെളിവാണ്. നിങ്ങൾക്ക് ഓരോരുത്തരും സ്വന്തത്തോട് ചോദിച്ചു നോക്കി. ഞായറാഴ്ച ദിവസം സ്കൂളില്ലാത്ത ദിവസമാണ്, അല്ലെ? സെക്കൻഡ് സാറ്റർഡേ, രണ്ടാം ശനി സ്കൂളില്ലാത്ത ദിവസമാണ്. അന്ന് മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുമ്പോ എത്ര രക്ഷിതാക്കൾ, എത്ര ഉമ്മമാർ അവരെ കുളിപ്പിച്ചിട്ട് പറഞ്ഞേക്കുന്നുണ്ട്. തിങ്കളാഴ്ച ആണെങ്കിൽ കുളിപ്പിച്ചിട്ടേ പറഞ്ഞേക്കുള്ളൂ, കാരണം സ്കൂളിന്റെ ദിവസമാണ്. ചൊവ്വാഴ്ച മുതലേക്ക് അങ്ങനെ തന്നെയാണ്. രണ്ടാം ശനിക്കോ ഞായറാഴ്ചയോ മദ്രസയിലേക്ക് മക്കളെ പറഞ്ഞേക്കുമ്പോ കുളിപ്പിച്ച് പറഞ്ഞേക്കണ എത്ര കുടുംബക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തില്, എത്ര ആൾക്കാരുണ്ടാവും. അപൂർവങ്ങളിൽ അപൂർവം മദ്രസയ്ക്ക് അങ്ങനെയൊക്കെ പോയാൽ മതി എന്നാണ് നമ്മുടെ ധാരണ. മദ്രസയിൽ ഒരു കുട്ടി പഠിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്, വിശുദ്ധമായ ദീനിന്റെ ഉലൂമാ. വൃത്തിയില്ലാത്ത ശരീരത്തോടെ എങ്ങനെയാ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞയക്കാൻ തോന്നുന്നത്? ആര്യപ്പെട്ട സാധനങ്ങളായി പഠിക്കണമൊക്കെ. അതിന്റെ മുന്നിട്ട് നമ്മുടെ കുട്ടി വന്നിരിക്കുന്നത് രാത്രി കിടന്നുറങ്ങി എണീറ്റ അതേ കോലത്തിൽ കുളിച്ചിട്ടില്ല, വൃത്തിയാക്കിയിട്ടില്ല. രാവിലെ മദ്രസകളിലേക്ക് പറഞ്ഞേക്കുമ്പോ കുട്ടികളെ കുളിപ്പിക്കണം, സ്കൂളിലേക്ക് പറഞ്ഞേക്കണമെങ്കിലും കുളിപ്പിക്കണം. എന്നിട്ട് നല്ല അത്തര തേച്ചു കൊടുക്കണം. പാപരീഹോ സാദഅതുലുഹോ. ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാ, ഒരു തന്റെ വാസന നന്നായാൽ സാദഅതുലുഹോ, അവന്റെ ബുദ്ധി വികസിക്കുന്നതാണ്, ബുദ്ധി വർദ്ധിക്കുന്നതാണ്. അത്ര പരട്ടിയ ബുദ്ധി കൂടുന്നാണ്, വാസനായ ബുദ്ധി കൂടും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, അത്ര ഉപയോഗിക്കുന്നിടത്ത് ഒരിക്കലും ഓവറായി പോകുന്നില്ല എന്നാണ്. ഓവറാവാനുള്ളതില്ല എന്ന് വെച്ചാൽ, ഇപ്പൊ കേക്കോത്ത് മക്കാമിന്റെ ഉറൂസല്ലേ ഇവിടെ നടക്കുന്നത്. ഈ ഉറൂസിന് അങ്ങനെ നാട്ടിലുള്ള ചുണ്ടപ്പുറത്തുനിന്ന് കൂട്ടണം വരെ ലൈറ്റ് കെട്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈറ്റും ട്യൂബും വെച്ച് അലങ്കരിച്ചാൽ കണ്ണൂർ പറയുമ്പോ അത് കുറച്ച് ഓവറായി പോയി. അല്ലെങ്കിൽ ഒരു ചെറിയ ഫംഗ്ഷൻ ഫുഡിലൊരു കല്യാണം നടക്കണം, അല്ലെങ്കിൽ ഒരു ചെറിയ നിലയിലൊരു സൽക്കാരം നടക്കണം, അവിടെ 10-50 ഐറ്റം ഫുഡ് ഉണ്ടാക്കിയാൽ ഓ അത് കുറച്ച് ഓവറായി പോയി എന്ന് പറയും. എന്നാൽ അതൊക്കെ ഓവർ ആവലുണ്ട്, അമിതമാവലുണ്ട്. എന്നാൽ ഒരാള് ഉഹ്റ് ജമാഅത്തിന് പള്ളിയിൽ പോകുമ്പോ ഒരു കുപ്പി അത്ര ഒന്നായിട്ട് പൊട്ടി ഓവറായി എന്നതിനെ കുറിച്ച് പറയില്ല.
അസറിന് മുമ്പ് വേറൊരു കുട്ടി ഒന്നായിട്ട് വരട്ടി, ഓവറായി എന്ന് പറയില്ല. എന്തുകൊണ്ട്? നമ്മൾ അത്ര വരട്ടിയാൽ അത് നമുക്ക് ഒരട്ടേ മണക്കുള്ളൂ. നമ്മക്ക് കുറച്ചിനും അവസരം ഉണ്ടാവുള്ളൂ. നമ്മുടെ കൂടെ ഇരിക്കുന്നവർ ആ സുന്ദരമായ പരിമളം ആസ്വദിക്കും. നമ്മുടെ പിന്നാലെ വരുന്നവർക്ക് ആ സുഗന്ധം കിട്ടും. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ആ നല്ല വാസന കിട്ടും. സ്നേഹിതന്മാർക്ക് നല്ല വാസന സമ്മാനിച്ചാൽ അതുപോലും സ്വഗതയാണ് നബിയുടെ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത്തർ ഉപയോഗിക്കണം. വീടിന്റെ ഉള്ളിൽ നല്ല അത്തർ പുകയിക്കണം, ബഹൂർ പുകയിക്കണം. വീടിന്റെ ഉൾഭാഗം സുഗന്ധപൂരിതമാവണം. ഒരാൾ കയറി വന്ന് ആൾക്ക് വെള്ളം കൊടുത്ത് ആ കുടിക്കണ ഗ്ലാസിന്റെ മീമെടുക്കുകയാണെങ്കിൽ നമ്മുടെ വീടിന്റെ വൃത്തി എന്താ? വരുന്ന ഒരാൾക്ക് നല്ലൊരു മനസ്സമാധാനത്തോടെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ തോന്നോ? അവിടുന്ന് വല്ലതും തിന്നാൻ തോന്നോ? അങ്ങനെ ആവരുത്. ഉൾഭാഗം സുഗന്ധപൂരിതമാവണം. അതുപോലെ വീടിന്റെ ചുമരുകളും വീടിന്റെ ഉൾഭാഗങ്ങളും പൂർണ്ണമായി ക്ലീനായി കൊണ്ട് നടക്കണം. ചുമരുകളൊക്കെ ക്ലീൻ ആവണം, ചുമരുകളൊക്കെ ക്ലീൻ ആവണം. ചെറിയ കുട്ടികളുള്ള വീടാണെങ്കിൽ, ചെറിയ മക്കളാണ്, എൽ കെ ജി പോകുന്ന കുട്ടിയാണ് അല്ലെ യു കെ ജി പോകുന്ന കുട്ടിയാണ്, സപ്പോസ് അങ്ങനെ സങ്കല്പിക്കുക. എൽ കെ ജി പോകുന്ന ഒരു കുട്ടി രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും മിക്കവാറും ഒരു എ ബി സി ഡി ഒക്കെ പഠിക്കും. അത് പഠിച്ചു കഴിഞ്ഞ കുട്ടി പിന്നെ വീട്ടിൽ വന്ന ആ ചുമരുകളെ മൊത്തം കുട്ടി അവസരം ഉപയോഗിച്ചിട്ട് എ ബി സി ഡി എഴുതി വെക്കും. അത് കുട്ടികളുടെ താല്പര്യമാണ്, പഠിച്ചത് പ്രകടിപ്പിക്കാൻ അവർ കാണിക്കുന്ന വല്ലാത്തൊരു താല്പര്യമാണ്. ഒറ്റ അങ്ങനെ ചെയ്യല്ല എന്ന് പറഞ്ഞ കുട്ടിയെ നമ്മൾ അടിച്ചാലോ? കുട്ടി മണിമടുക്കും. ഒരുപക്ഷെ ആ കുട്ടി ഭാവിയിൽ ഒരു വലിയ ചിത്രകാരനാവേണ്ട കുട്ടിയായിരിക്കും, വലിയ കലാകാരനാവേണ്ട കുട്ടിയായിരിക്കും. ഒരടിയോ നുള്ളൊക്കെ കൊടുത്ത് കുട്ടിയെ നമ്മൾ അടിച്ചിരുത്തുകയാണെങ്കിൽ, ആ പ്രവർത്തനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണെങ്കിൽ കുട്ടിയുടെ ആ ഒരു സ്കില്ല് തന്നെ ഇല്ലാതായി പോകും. അതുകൊണ്ട് മാതാപിതാക്കളായ നമ്മൾ ചില ഹിക്മത്തുകൾ പ്രയോഗിക്കണം. നമ്മുടെ വീട് ക്ലീൻ ആവണം, ചുമര് വൃത്തിയാവണം. എന്നാൽ കുട്ടി ഒരു കലാകാരനാവണം, അങ്ങനെ ഒരു കലാ ഉണ്ടെങ്കിൽ അത് നടക്കണം. കുട്ടി കലാകാരനാവണം, അതിനെന്ത് വേണം? ചെറിയ ബോർഡുകൾ വാങ്ങിയിട്ട് വീട്ടിൽ എവിടെയെങ്കിലും തൂക്കി കൊടുക്കുക. ചെറിയ ബോർഡുകൾ വാങ്ങുന്നില്ല, ബ്ലാക്ക് ബോർഡും വൈറ്റ് ബോർഡും ഒക്കെ വാങ്ങാൻ കിട്ടും. അതെവിടെങ്കിലും ഒന്ന് തൂക്കി കൊടുത്താൽ കുട്ടികൾക്ക് അതിൽ എഴുതാം, അതിൽ വരക്കാം, അതിൽ ചിത്രങ്ങളൊക്കെ വരച്ച് കുട്ടിക്ക് പിടിക്കാം. കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. നമ്മുടെ ചുമരുകൾ സേഫായി, കുട്ടിയുടെ കഴിവ് വികസിക്കലുമായി. ഇങ്ങനെയൊക്കെ ഹിക്മത്തുകൾ വീടിന്റെ ഉൾഭാഗത്ത് പ്രയോഗിക്കണം. ഉമ്മമാരാണ് ഇതൊക്കെ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ വീടിന്റെ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും പ്രവാചകർ പഠിപ്പിച്ചു. രാത്രി ഉറങ്ങാൻ പോകുമ്പോ പ്രവാചകർ പറയുന്നു, വാതിലടച്ചിട്ടേ പോകാമോ, വാതിലടച്ചിട്ടേ ഉറങ്ങാമോ, വത് കുരിസുമല്ല. അപ്പോഴും ബിസ്മി ചൊല്ലണം, ബിസ്മി ചൊല്ലിയിട്ട് വാതിലടക്കണം. ഉറങ്ങാൻ പോകുമ്പോ ബിസ്മി ചൊല്ലി വാതിലടക്കണം. വിളക്കണക്കണം, ലൈറ്റ് ഓഫ് ചെയ്യണം, ഉപദുരിസമല്ല. അപ്പോഴും ബിസ്മി ചൊല്ലണം, ബിസ്മി ചൊല്ലിയിട്ട് ലൈറ്റ് ഓഫ് ആക്കണം. വീട്ടിന്റെ അടുക്കളയിലുള്ള പാത്രങ്ങളെല്ലാം കമിഴ്ത്തി വയ്ക്കണം, ഉപദുരിസമല്ല. അപ്പോഴും ബിസ്മി ചൊല്ലണം. ഉറങ്ങാൻ പോകുമ്പോ ചെമ്പും പാത്രങ്ങളൊന്നും തുറന്നു വെച്ച അവസ്ഥയിലാവരുത്, എല്ലാം കമിഴ്ത്തി വെക്കണം, ഉപദുരിസമല്ല. അപ്പോഴും ബിസ്മി ചൊല്ലണം. വെള്ളം നിറച്ചു വെച്ച സഞ്ചികൾ ഉണ്ടെങ്കിൽ, തുറന്നു വെച്ച ചാക്കുകളോ മറ്റോ ഉണ്ടെങ്കിൽ അതെല്ലാം കെട്ടിവെക്കണം, കുരിസുമല്ല. അപ്പോഴും ബിസ്മി ചൊല്ലണം. പാത്രങ്ങൾ കെട്ടിവെക്കണം, ചാക്കുകൾ സഞ്ചികളൊക്കെ കെട്ടിവെക്കണം, കുരിസുമല്ല. അപ്പോഴും ബിസ്മി ചൊല്ലണം. അപ്പോ ഒരു സംശയം, പാത്രം കമ്മീറ്റി വെക്കും, പാത്രം അതിൽ വല്ലതും ഉണ്ടെങ്കിൽ കമഴ്ത്തി വെക്കാൻ പറ്റൂലല്ലോ, കറിയുണ്ട് അല്ലെ ചോറുണ്ട്, അപ്പൊ എന്താ ചെയ്യാ? അതും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, അവത്തോക്കും പാത്രങ്ങൾ മൂടി വെക്കണം, അപ്പോഴും ബിസ്മി ചൊല്ലണം.
പാത്രത്തിന്റെ മുകളിൽ വെക്കണം, ഒരു മൂടിയെങ്കിലും വെക്കുക. മൂടി കിട്ടിയില്ലെങ്കിലോ ഉള്ളി കഷ്ണമെങ്കിലും ഒരു വിറകിന്റെ കഷ്ണമെങ്കിലും ആ പാത്രത്തിന്റെ മുകളിൽ വെക്കണം. അപ്പോഴും ബിസിനസ് എന്തെങ്കിലും ഒന്നാണ് വെക്കണം, ആ പാത്രത്തിന്റെ മുകളിൽ ഉണ്ടാവണം. തുറന്നിടരുത്, ബിസ്മി ചൊല്ലിട്ട് ഇങ്ങനെ ചെയ്യണം. എന്തിനാണ് ഇത് ചെയ്യുന്നത്? എന്തിനാ ഇത് ചെയ്യണത്? അടുക്കള ക്ലീനാവണം. ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ കിച്ചൺ. കിച്ചണിൽ ക്ലീനായിരിക്കണം. ആ കിച്ചണിൽ അഴുക്കുകൾ ഉണ്ടാവരുത്, കിച്ചൺ മലിനമായ അവസ്ഥയിലാവരുത്, കിച്ചണിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവരുത്. പാത്രങ്ങൾ മൂടി വെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന ഫിൽ ലൈലത്തി യൻസിലു ഇലൽ അർളി വബാ, ഓരോ രാത്രികളിലും അല്ലാഹു ഭൂമിയിലേക്ക് ചില മാരകമായ അണുക്കളെ ഇറക്കുന്നതാ. മാരകമായ ചില അണുക്കൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. തുറന്ന പാത്രങ്ങൾ ഉണ്ടെങ്കിൽ ആ പാത്രത്തിലേക്ക് അണുക്കൾ പ്രവേശിക്കും. അതിന് ഭക്ഷണം കഴിക്കുന്ന മനുഷ്യൻ രോഗിയായി തീരും. ആരോഗ്യ സംരക്ഷണമാണ് ഒരു കാരണം. മറ്റൊന്ന് കാണാം, ഷെയ്ത്താൻ എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുന്നതാണ്. അവൻ വീടുകളിൽ പരതി നോക്കും, വീട് മൊത്തം ഇങ്ങനെ പരതി നോക്കും. ഏതെങ്കിലും ഒഴിഞ്ഞ പാത്രം കണ്ടാൽ, മൂടി വെക്കാത്ത പാത്രം കണ്ടാൽ പിശാച് അതിൽ നിന്ന് ഭക്ഷിക്കുന്നു, അതിലേക്ക് തുപ്പി വെക്കുകയും ചെയ്യുന്നു. പിശാചിനെ പ്രതിരോധിക്കാൻ, പിശാചിനെ നിരാശനാക്കി കളയാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ും പാത്രങ്ങൾ മൂടി വെക്കണമെന്ന് കേവലം മൂടിച്ച പോരാ, മൂടുമ്പോ തന്നെ ബിസ്മി ചൊല്ലിയിട്ട് മൂടണം. ബിസ്മി ചൊല്ലിയ പിന്നെ പിശാചിന്റെ പരിസരത്തേക്ക് വരില്ല. എന്തെങ്കിലും ഫംഗ്ഷനുകളൊക്കെ കഴിഞ്ഞിട്ട് കുറെ പാത്രങ്ങൾ കഴുകാനുണ്ടായാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നേരം വെളുത്തിട്ട് കഴുകാലോ എന്ന് കരുതി രാത്രിയിൽ അങ്ങനെ തന്നെ കിടന്നുറങ്ങാൻ പാടില്ല. നേരം വെളുക്കുമ്പോഴേക്ക് അവിടെ കുറെ അണുക്കൾ വന്നിട്ടുണ്ടാകും, കുറെ രോഗാണുക്കൾ വരും, കുറെ പ്രാണികൾ വരും. ഒരുപക്ഷെ രോഗം കൊണ്ടുവരുന്ന പ്രാണികളാവാം. അതില്ല, വൈകിയാലും വേണ്ടിയില്ല. പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടേ ഉറങ്ങാവൂ. അങ്ങനെ ഇതാരെയും ബോധ്യപ്പെടുത്താനല്ല നമ്മൾ ചെയ്യണത്, ആരുടെയെങ്കിലും ശകാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ല ചെയ്യണത്. ഈ നിയത്തോടെ ചെയ്താൽ മതി. ഈമാൻ കൂടാനാണ് ഞാൻ ഈ ഒറ്റ വെച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നത് എന്ന നിയത്തിലുണ്ടെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്നത് കൂലി കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മാത്രമല്ല, അമേരിക്കയിലെ ഒരു പ്രധാന യൂണിവേഴ്സിറ്റിയിൽ നടന്നൊരു പഠനം, സ്ത്രീകൾക്ക് ടെൻഷൻ കുറവാണ്, പെണ്ണുങ്ങൾക്ക് ടെൻഷൻ കുറവാണ്. അതിലൊരു കാരണം എന്നൊക്കെ എന്താണെന്നറിയോ? പാത്രം കഴുകാണെങ്കിൽ ടെൻഷൻ കുറയുന്നു, പാത്രം കഴുകുകയാണെങ്കിൽ ടെൻഷൻ കുറയുന്നു. തിന്ന പാത്രം, ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണെങ്കിൽ ടെൻഷൻ കുറയുന്നു. എപ്പോഴും അങ്ങനെ ഒരു പണി ചെയ്യല്ലേ, പാത്രമായിട്ട് ഇടപെടുന്ന ഒരു പണിയല്ലേ, ടെൻഷൻ കുറഞ്ഞിട്ടു. നമ്മുടെ നാട്ടിലെ സഹോദരിമാർക്കൊക്കെ ആണുങ്ങളെ അപേക്ഷിച്ച് എപ്പോഴും നല്ല നല്ലൊരു മനസ്സ്, ഉന്മേഷമുള്ള മനസ്സുണ്ടാവാൻ കാരണം ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക്, സഹോദരിമാർക്ക്, ഭാര്യമാർക്കൊക്കെ സ്വലാഹ് നൽകിയാൻ ഉപയോഗിക്കുമാറാവട്ടെ. അതുപോലെ അഴുകിയ വസ്ത്രങ്ങൾ, മലിനമായ അലക്കാനായ ഡ്രസ്സുകൾ വീടിന്റെ ഉൾഭാഗത്ത് കൂട്ടിയിടുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അഴുകിയ ഡ്രസ്സ് വീടിന്റെ ഉൾഭാഗത്ത് കൂട്ടി വെക്കരുത്. ദാരിദ്ര്യമുണ്ടാവാനുള്ള കാരണങ്ങൾ എണ്ണി പറയുന്ന കൂട്ടത്തിൽ മഹാന്മാർ പറയുന്ന ഒരു സംഗതി ഇതാണ്, വസ്ത്രങ്ങൾ വൃത്തിയില്ലാത്തത് വീട്ടിന്റെ ഉള്ളിൽ ഒരുമിച്ച് കൂട്ടുക, വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ കൂട്ടിയിടുക. അത് ബക്കറ്റിലാവാം, തുറന്നിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. വാഷിംഗ് മെഷീനിലോ മറ്റോ വെച്ച് അടച്ചു വെച്ചാൽ നോ പ്രോബ്ലം, കുഴപ്പമില്ല. മലിനമായ ഡ്രസ്സാകുമ്പോൾ സ്വാഭാവികമാണ് അതിൽ വിയർപ്പിന്റെ ഗന്ധം ഉണ്ടാവും, ദുർഗന്ധം വരും. ദുർഗന്ധമുണ്ടായാൽ ഇന്നൽ മലായികത തതഅന്ദാ മിമ്മാ യതഅന്ദാ മിൻഹു നാസ്. സാധാരണ മനുഷ്യർക്ക് ഏതൊരു വാസന കാരണത്താലാണോ എടുങ്ങേറുണ്ടാവുക,
ആ വാസന കാരണത്താൽ മലായികത്തും വല്ലാതെ ഇടങ്ങാറാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ അത്തരം ഇടങ്ങളിൽ പിശാച് താമസിക്കുമെന്ന് പറയുന്നത്. ബാത്റൂമിലേക്ക് പോകുമ്പോ നമ്മളൊക്കെ ചൊല്ലുന്ന ദിക്റുണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, ആൺ പിശാചുക്കളിൽ നിന്നും പെൺ പിശാചുക്കളിൽ നിന്നും നിന്നോട് കാവൽ തേടുന്ന റബ്ബേ, ബാത്റൂം ദുർഗന്ധമുള്ള സ്ഥലമാണ്, അവിടെ കുടിയിരിക്കുന്നത് പിശാചാണ്. എന്നാൽ വീട്ടിന്റെ ഉള്ളിലും അതുപോലെ ദുർഗന്ധം വന്നാൽ മലായികത്തിന്റെ സാന്നിധ്യം ആ വീട്ടിലുണ്ടാകൂല, റഹ്മത്തിന്റെ മലായികത്ത് അങ്ങോട്ട് വരൂല, തൽസ്ഥാനം പിടിക്കുന്നത് പിശാചായിരിക്കും. പിന്നെ ആ വീട്ടുകാരുടെ മനപ്രയാസം തീർത്താ തീരൂല, അവിടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകൂല. അതുകൊണ്ട് ഉൾഭാഗത്തെ അത്തരം ഡ്രസ്സുകൾ കൂട്ടിവെക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഞാൻ ചുരുക്കി പറയട്ടെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ. അതുപോലെ വെള്ളം ഉപയോഗിക്കുന്നിടത്ത് വീട്ടിൽ കൃത്യമായും വല്ലാത്ത ഒരു സൂക്ഷ്മത പുലർത്തേണ്ടതാണ്. വെള്ളത്തിന്റെ ഉപയോഗത്തിൽ സൂക്ഷ്മത വേണം. കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ നമ്മുടെ കേരളം മഹാപ്രളയത്തിന് സാക്ഷിയായിരുന്നു. വലിയ പ്രളയം വന്നു, ഒരുപാട് ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചു, ഒരുപാട് ആളുകളുടെ വീടും സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ആ പ്രളയം കഴിഞ്ഞ് ഒന്ന് രണ്ട് മാസങ്ങൾ കഴിയുമ്പോഴേക്ക് അവിടങ്ങളിൽ പോലും വെള്ളമില്ലാതെ കൃഷിയിടങ്ങൾ പോലും വരണ്ടുണങ്ങിപ്പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടതാ. വെള്ളം ഓരോ വർഷം കഴിയും തോറും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാ. വറ്റാത്ത കിണറുകൾ പോലും വറ്റിപ്പോകുന്നു. കാലങ്ങളായി വറ്റാത്ത തോടുകൾ കുളങ്ങളൊക്കെ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിന്റെ ക്ഷാമം രൂക്ഷമാകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നൽകിയ വലിയ നിഅമത്തല്ലേ വെള്ളം? ആ വെള്ളത്തിന്റെ ഉപയോഗത്തിൽ വലിയ സൂക്ഷ്മതയും വലിയ കൃത്യതയും പുലർത്തൽ നമ്മൾക്ക് നിർബന്ധമാ. വെറുതെ വെള്ളം കളയാൻ പാടില്ല. ഒരിറ്റി വെള്ളം പോലും വെറുതെ കളയരുത്. മഹാനായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നടന്നു പോകുമ്പോഴാണ് സഅദ് റളിയല്ലാഹു അൻഹു വുദു ചെയ്യുന്നത് കണ്ടത്. സഅദ് റളിയല്ലാഹു അൻഹു കുറേ വെള്ളം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. കുറേ വെള്ളമെടുത്ത് വുദു ചെയ്യുന്നത് കണ്ടപ്പോ പ്രവാചക തിരുമേനി ചോദിച്ചു, യാ സഅദ് മാ ഹാദ സറഫ്, എന്തിനെ ഇങ്ങനെ കൂടുതൽ വെള്ളെടുക്കണത്, എന്തിനെ ഇത്ര കൂടുതൽ വെള്ളം ഉപയോഗിക്കണത്? സഅദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലുള്ളാഹ് അഫിൽ വുദൂഇ ഇസ്റാഫ്, ഞാൻ വുദു എടുക്കല്ലേ, വെറുതെ വെള്ളം കളയുകയല്ലോ, പാഴാക്കുകയല്ലോ, വേസ്റ്റാക്കുകയല്ലോ, വുദു ചെയ്യുകയല്ലേ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നഅം വുദു ആണെങ്കിൽ പോലും അമിതമായി വെള്ളം ഉപയോഗിക്കല്ലേ. വൈ കുന്ത അലാ നഹ്രിൽ ജാർ, ഒഴുകുന്ന നദിക്കരയിൽ വെച്ചിട്ടാണ് വുദു ചെയ്യുന്നതെങ്കിൽ പോലും അമിതമായി വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. പുഴക്കരയിൽ വുദു ചെയ്യുകയാ, കടൽക്കരയിൽ നിന്ന് വുദു ചെയ്യുകയാ, എന്നാൽ പോലും മൂന്നിലേറെ തവണ കഴുകൽ കറാഹത്താ. ആവശ്യമില്ലാതെ മൂന്നിലധികം തവണ വുദുവിൽ പോലും അവയവങ്ങൾ വെള്ളം കൊണ്ട് കഴുകൽ കറാഹത്താകുന്നു. സാധാരണ ഹൗളെന്ന് അല്ലെ പുഴയെന്ന്, മൂന്നിലധികം തവണ കഴുകൽ കറാഹത്താണ്. വുളുവിന് മൗഖൂഫായ വെള്ളമാണെങ്കിൽ മൂന്നിലധികം തവണ കഴുകൽ ഹറാമാണ്. ഒരു കാര്യമില്ല, അത് വെറുതെ എങ്ങനെ മോഹം കഴുകുക, ഒരു തവണ കഴുകിയാൽ തന്നെ ഫർള് പോടും, പിന്നെ രണ്ടു വട്ടം കൂടെ കഴുകിയിട്ട് മൂന്ന് തവണയാക്കിയ സുന്നത്താണ്. മൂന്നിലധികം തവണ കഴുകൽ കറാഹത്താണ്, സാധാരണ വെള്ളമാണ് എങ്കിൽ. വുളുവിന് മൗഖൂഫായ വെള്ളമാണെങ്കിൽ മൂന്നിലധികം തവണ കഴുകൽ ഹറാമാണ്. വെള്ളം ഉപയോഗിക്കുന്ന അടുത്ത സൂക്ഷ്മത വേണം. പാത്രം കഴുകുമ്പോ, വസ്ത്രം അലക്കുമ്പോൾ, വീട് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ വെള്ളം അമിതമായി ഉപയോഗിക്കുന്ന സാഹചര്യം നമ്മുടെ വീടുകളിൽ ഉണ്ടാവാൻ പാടില്ല.
ആലോചിക്കുക, എത്ര നാടുകൾ, ആഫ്രിക്കൻ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ റേഷനായിട്ട് വെള്ളം കൊടുക്കുന്ന സമ്പ്രദായം ഇപ്പോൾ തന്നെ നിലവിൽ വന്നു കഴിഞ്ഞുവെന്ന് പത്രമാധ്യമങ്ങൾ നമ്മളോട് പറയുന്നു. റേഷൻ ഷോപ്പിൽ നിന്ന് കൊടുക്കുക വെള്ളം, കാർഡ് വെച്ചിട്ട് വാങ്ങണം. ഒരു ദിവസം കിട്ടുന്നത് 5 ലിറ്റർ വെള്ളമാണ്, 6 ലിറ്റർ വെള്ളമാണ്. വീട്ടുകാരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും ആ വെള്ളം കൊണ്ട് നടക്കൂല. ഒരാൾ ഉപയോഗിക്കുന്ന വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് വീണ്ടും മറ്റേയാൾ ഉപയോഗിക്കുകയാണ്. അല്ലാഹു അത്തരം വരൾച്ചകൾ തൊട്ട് നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു വലിയ നിഅമത്ത് ചെയ്തു നമ്മൾക്കൊക്കെ. നമ്മുടെ വീട്ടിൽ വെള്ളമില്ലെങ്കിലും ചെന്നെത്താവുന്ന ദൂരത്ത് വെള്ളമുണ്ട്, സമൃദ്ധമായ വെള്ളമുള്ള കിണറുകളുണ്ട്. അത്ര വലിയ വരൾച്ച ഒന്നും നമ്മുടെ നാടുകളിൽ ഇല്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, അമിതമായ വെള്ളം ഉപയോഗിക്കരുത്, ഒരിക്കലും അമിതമായി ഉപയോഗിക്കരുത്. മനുഷ്യരെ എല്ലാം കൃത്രിമമായി നിർമ്മിക്കുന്ന കാലഘട്ടമാണിത്. എല്ലാത്തിനും ഡ്യൂപ്പുണ്ട്, എല്ലാത്തിനും വ്യാജനുണ്ട്. പക്ഷേ മനുഷ്യൻ ഇന്നുവരെ വ്യാജൻ നിർമ്മിക്കാൻ കഴിയാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമാകുന്ന വെള്ളം ഉണ്ടാക്കാൻ കഴിയില്ല മനുഷ്യന്. പകരം ഒന്ന് നൽകാൻ കഴിയില്ല മനുഷ്യന്. നിങ്ങൾ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ? ആരാണ് മേഘത്തിൽ നിന്ന് ആ വെള്ളം താഴോട്ടിറക്കിയത്? നമ്മളാണോ അതല്ല നിങ്ങളാണോ എന്ന് അല്ലാഹു ചോദിക്കുന്നു. ഒരു ജലതന്മാത്രയിൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനും അടങ്ങിയിട്ടുണ്ട് എന്ന തിയറി പറയാൻ മനുഷ്യന് പറ്റൂ. H2O ആണ് വെള്ളം, 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടുമ്പോഴാണ് വെള്ളം ഉണ്ടാകുന്നത്. ശരി, എന്നാൽ വരണ്ടുടങ്ങിയ കിണറിന്റെ അടുത്ത് ചെന്ന് 2 ഹൈഡ്രജനും 1 ഓക്സിജനും എടുത്ത് ഒരു വെള്ളത്തുള്ളി ഉണ്ടാക്കാൻ മനുഷ്യന് കഴിയോ? ഇല്ല, അസാധ്യമാണ്. ഭൂമിയിലെ വെള്ളം മുഴുവൻ വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം കൊണ്ടുവന്നു തരിക? ചോദ്യമാണ്. പഠിച്ചോന്നില്ലാതെ ഭൂമിയിലേക്ക് വെള്ളം ഇറക്കാൻ കഴിയില്ല. ഒരാൾക്കും വെള്ളത്തിന്റെ ഒരു ഇറ്റു പോലും ഒരു തുള്ളി പോലും ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് വെള്ളത്തിന്റെ ഉപയോഗം നിയന്ത്രിക്കണം. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, താന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഉ ബിൽ മുത്തി, റസൂലുള്ളാഹി തങ്ങൾ വുളൂ ചെയ്തിരുന്നത് ഒരു മുത്ത് വെള്ളം കൊണ്ടാണ്. വുളൂ ചെയ്തത് ഒരു മുത്ത് വെള്ളം കൊണ്ടാണ്. ഒരു മുത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു മുത്ത്. സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ 2 കൈകൾ വെച്ചാൽ ഈ കൈക്കുമ്പിളിൽ കൊള്ളുന്ന വെള്ളം, ഇതിനാണ് ഒരു മുത്ത് വെള്ളം എന്ന് പറയാം. ഇതാണ് ഒരു മുത്ത്. ഈ ഒരു മുത്ത് വെള്ളം കൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ വുളൂ ചെയ്യാറുണ്ടായിരുന്നത്. നമ്മൾ ഇപ്പൊ ആലോചിച്ച് പഠിച്ചോനെ, എങ്ങനെ പതുകൊണ്ട് മുഖത്തൊക്കെ കഴുകുക, എങ്ങനെ ഇപ്പൊ കാലൊക്കെ ശരിക്കും നനയുന്ന രൂപത്തിൽ അതുകൊണ്ട് കഴുകുക അല്ലേ? നമുക്ക് സംശയമാണ്. എന്നാലേ ഹനഫികൾ വുളൂ ചെയ്യുന്നത് ഒന്ന് കാണാം. ഹനഫി സഹോദരന്മാർ, ഞാൻ ജോലി ചെയ്യുന്നത് കാസർഗോഡാണ്, തളങ്ങരയിലാണ്. അവിടെ മഹാനായ മാലിക്കുദ്ദീനാർ തങ്ങളുടെ സിയാറത്തിന് വേണ്ടി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഹോദരങ്ങൾ വരാറുണ്ട്. അവർ വുളൂ ചെയ്യുന്ന കാഴ്ച തന്നെ കൗതുകകരമാണ്. ഹൗദന്ന് ഒരു പാട്ടയിലെ വെള്ളമെടുക്കും, എന്നിട്ട് ഹൗദന്റെ കരയിൽ വെക്കും. ആ പാട്ടയിലുള്ള വെള്ളം കൊണ്ടാണ് അവരൊക്കെ വുളൂ ചെയ്ത് തീർക്കുക. ആ ഒരൊറ്റ പാട്ടയിലുള്ള വെള്ളം കൊണ്ട് നമുക്കത് അത്ഭുതമാണ്. മഹാനായ CHIDROS മുസ്ലിയാർ ലബ്ബറല്ലാഹു മർക്കദ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഉപാധ്യക്ഷരായിരുന്ന, സുന്നി യുവജന സംഘത്തിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്ന, ദാറുൽ ഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകരിൽ പ്രമുഖരായിരുന്ന മഹാനായ CHIDROS മുസ്ലിയാർ ലബ്ബറല്ലാഹു മർക്കദഹു ഇത് പറഞ്ഞപ്പോൾ ഈ ഹദീസ് കുട്ടികൾ ഓതിക്കൊടുത്തപ്പോ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ കൽപ്പിച്ച് വുളൂ ചെയ്ത് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിരുന്നു. നമ്മൾ കുറെ വെള്ളത്തിൽ നീന്തി തുടിച്ച് ശീലിച്ചത് കൊണ്ട് കസൂറാകുന്ന കുറച്ച് പ്രയാസം ഉണ്ടാവും.
ഒരു മുത്ത് വെള്ളം കൊണ്ട് നബി തങ്ങൾ വുദൂ ചെയ്തു. എന്നാൽ വയഖ്തസിലു ബിസ്വാഅ് റസൂലുള്ളാഹി തങ്ങൾ കുളിക്കാറുണ്ടായിരുന്നത് ഒരു സ്വാഅ് വെള്ളം കൊണ്ടാണ്. ഒരു സ്വാഅ് വെള്ളം കൊണ്ട് നബി തങ്ങൾ കുളിക്കുമായിരുന്നു. ഒരു സ്വാഅ് എന്ന് പറഞ്ഞാൽ നാല് മുത്താണ്. നാല് മുത്ത് ഇങ്ങനെ നാലുവട്ടം കോരി എത്ര കിട്ടോ? ഇതാണ് ഒരു സ്വാഅ്. നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ 3 ലിറ്ററും 200 മില്ലി ലിറ്ററും 3-200 ലിറ്റർ വെള്ളം. ഇതുകൊണ്ടാണ് നിങ്ങൾ കുളിക്കാറുണ്ടായിരുന്നത്. നമ്മൾ കുളിക്കുമ്പോഴോ 32,000 ലിറ്റർ ഉണ്ടായാലും നമ്മുടെ കുളി പൂർണ്ണമാവില്ല. നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വുളുവിന്റെ വെള്ളത്തിന്റെ ഉപയോഗം നല്ല ഓണം നിയന്ത്രിക്കേണ്ടതാണ്. കർശനമായ നിയന്ത്രണം ഈ വിഷയത്തിൽ ഉണ്ടാവണം. ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ പൈപ്പ് തിരിച്ചിട്ട് വെറുതെ വെള്ളം കളയും. മക്കൾക്ക് അത് രസമാണ്. വെള്ളത്തിന്റെ വില മക്കൾക്ക് അറിയില്ല. കാണുന്ന ഉപ്പ ഉമ്മ അത് പറഞ്ഞുകൊടുക്കണം. ആ ഒരു പ്രവർത്തനത്തിൽ നിന്ന് മക്കളെ പിന്തിരിപ്പിക്കണം. വെള്ളം പരമാവധി സൂക്ഷിക്കണം. ഉപയോഗത്തിൽ നല്ല കൃത്യനിഷ്ഠത പുലർത്തുകയും വേണം. വെള്ളത്തിന്റെ ഉപയോഗം ശ്രദ്ധിക്കണം. വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ ഒരു പെണ്ണ് വീട്ടിൽ നിൽക്കുമ്പോ ഒരു പെണ്ണ് വീട്ടിൽ നിലകൊള്ളേണ്ടത് അവരുടെ ഭംഗി പൂർണ്ണമായി പ്രകടിപ്പിക്കുന്ന രൂപത്തിലാവണം. വീട്ടിൽ ഒരു പെണ്ണ് ഏറ്റവും നല്ല ബ്യൂട്ടിയോടെ നിൽക്കണം. ഏറ്റവും നല്ല ഭംഗിയോടെ നിലകൊള്ളണം. വീട്ടിൽ ഒരു പെണ്ണ് അവരുടെ ഭംഗി മുഴുവൻ പ്രകടിപ്പിക്കേണ്ടത് വീട്ടിലാണ്, ഭർത്താവിന്റെ മുന്നിലാണ്. അന്തകൂനൽ മർഅതു അലാ ഹൈഅതിൻ ഹസന, ഒരു പെണ്ണ് വീട്ടിൽ ഏറ്റവും ബ്യൂട്ടിയോടെ നിൽക്കണം, ഏറ്റവും ഭംഗിയോടെ നിൽക്കണം. ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ, ഭർത്താവിന് ആനന്ദം നൽകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖൈറുൻ നിസാഇ ഇംറാ, ലോകത്തെ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പെണ്ണാരെന്നറിയുമോ? ഇദാ നവർതഹ സറതക, ഭർത്താവ് നോക്കുമ്പോഴേക്ക് അവന്റെ മനസ്സിന് സന്തോഷം പകരുന്ന പെണ്ണാണ്. ഭർത്താവ് നോക്കുമ്പോഴേക്ക് അവന്റെ മനസ്സിന് ആനന്ദം പകരുന്ന പെണ്ണ് ലോകത്തെ ഏറ്റവും നല്ല പെണ്ണാണെന്ന് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ ജോലിക്ക് പോയ പ്രിയപ്പെട്ട ഭർത്താവ് വൈകുന്നേരം മടങ്ങി വരുമ്പോൾ ഒരു പെണ്ണ് സ്വീകരിക്കാൻ വരേണ്ടത് അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ധരിച്ച ഡ്രസ്സ് ധരിച്ചിട്ടല്ല, കറിയും കരിയും പുരണ്ട ഡ്രസ്സ് ധരിച്ചിട്ടല്ല. അവൾ അണിഞ്ഞൊരുങ്ങി നിൽക്കണം, മുടി ചീകി വെക്കണം, നല്ല അത്തർ ഉപയോഗിക്കണം. ക്ഷീണിതനായി വരുന്ന ഭർത്താവിന് തന്നെ കാണുമ്പോഴേക്ക് തന്നെ മനസ്സിനൊരു സന്തോഷം കിട്ടണം. ആ നിലക്കണിഞ്ഞൊരുങ്ങുന്ന പെണ്ണാണ് ലോകത്തെ ഏറ്റവും നല്ല പെണ്ണെന്ന് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ ആ ഒരു ബ്യൂട്ടിയോടെ പെണ്ണ് നിൽക്കണം. ഇതിനർത്ഥം കൃത്രിമമായ സൗന്ദര്യ മാർഗങ്ങൾ ഉപയോഗിക്കണം എന്നല്ല. അങ്ങനല്ല, ആർട്ടിഫിഷ്യലായ ബ്യൂട്ടി ഉണ്ടാക്കാനല്ല ഈ പറയുന്നത്. ആർട്ടിഫിഷ്യൽ ബ്യൂട്ടി അല്ല. ബ്യൂട്ടി പാർലറുകൾ ധാരാളമാണ്, മേക്കപ്പ് ശാലകൾ ധാരാളമാണ്. ആഴ്ചയിലോ മാസത്തിലോ നിരന്തരം ബ്യൂട്ടി പാർലറുകളിൽ ചെന്നിട്ട് പരമാവധി മേക്കപ്പ് ചെയ്തിട്ട് ബ്യൂട്ടീഷ്യന്റെ മുന്നിൽ മണിക്കൂറുകളോളം ഇരുന്ന് കൊടുത്തിട്ട് ഭംഗിയായി വരുന്ന പെണ്ണിനെ കുറിച്ചല്ല അല്ലാഹുവിന്റെ ഹബീബി പറയണത്. അങ്ങനല്ല വേണ്ടത്. ഇസ്ലാം നിരാകരിച്ച മാർഗങ്ങൾ പോലും ഭംഗിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സഹോദരിമാരില്ലേ? ഐബ്രോ പ്ലക്കിംഗ്, ഈ പുരികം പ്ലക്ക് ചെയ്യുക, പുരികം കട്ട് ചെയ്യൽ അല്ലാഹു ശപിച്ച പണിയാണ്. പുരികം കട്ട് ചെയ്യുന്ന പെണ്ണിനെയും അത് ചെയ്തു കൊടുക്കുന്ന പെണ്ണിനെയും അല്ലാഹു ശപിച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് വിഭാഗത്തെയും അല്ലാഹു ശപിച്ചു. ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മുടെ സഹോദരിമാർ ചെയ്യേണ്ട പണിയാണ് ഈ തെറിച്ചിരിക്കുന്ന രോമങ്ങളൊക്കെ വെട്ടിയിട്ട് പുരികം ഇങ്ങനെ നല്ലൊരു മാർജിൻ പോലെ നേരെ രേഖയിലാക്കിയാൽ കാണാൻ ചിലപ്പോ നല്ല രസമാണ്. അതിന് ഇവിടെ തന്നെ പഠിച്ചവൻ ശിക്ഷ കൊടുക്കും. ഇഹത്തിലും ശിക്ഷ കിട്ടും, പരത്തിലും ശിക്ഷ കിട്ടും.
രണ്ടിടത്തും ശിക്ഷ കിട്ടും. കല്യാണമൊക്കെ ആകുമ്പോ തന്റെ പ്രിയപ്പെട്ട മകളെ ബ്യൂട്ടീഷ്യന്റെ മുന്നിലേക്ക് പറഞ്ഞയച്ചിട്ട് ഇങ്ങനെയുള്ള കോപ്രാട്ടിത്തങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് വിവാഹവേദിയിലേക്ക് മക്കളെ ഒരു ബൊമ്മയെ പോലെ പാവക്കുട്ടിയെ പോലെ ആനയിച്ചു കൊണ്ടുവരുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ ലോകത്തൊന്ന് പഠിച്ചോ ശിക്ഷ കൊടുക്കും, പരലോകത്തൊന്ന് ശിക്ഷ കൊടുക്കും. എന്താ ഇവിടെ കിട്ടുന്ന ശിക്ഷ? പുരികത്തിനൊരു പ്രത്യേകത ഉണ്ട്, അതിനൊരു ഒരു വളർച്ചെത്തിയാൽ പുരികം അവിടെ നിൽക്കും, പിന്നെ വളരൂല. തലേനെ മുടി പോലെ ഈ പുരികം വളരുന്നില്ലല്ലോ, ഒരു വളർച്ചെത്തിയാൽ അത് അവിടെ നിൽക്കും, വളരെ സ്റ്റോപ്പോ. എന്നാൽ ഇതും കളിക്കാൻ തുടങ്ങിയാലോ, ഇത് പറിക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെ സൈഡ് കട്ട് ചെയ്യുകയൊക്കെ ചെയ്താൽ പുരികം വളരാൻ തുടങ്ങും. ഒരു പെണ്ണ് ഈ പ്ലക്കിംഗ് നടത്തുന്ന ഒരു പെണ്ണിന് പരി വന്നു നോക്കുക, അല്ലെ എന്തെങ്കിലും സംഭവിച്ചു, കയ്യൊടിഞ്ഞു കാലൊടിഞ്ഞു രണ്ടു മാസം വീട്ടിൽ കിടപ്പിലാകുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ പുരികം ക്രമാതീതമായി വളരെ കൂടുതൽ കൂടുതൽ വളരെ വളരെ ഭംഗിയാവാൻ വേണ്ടി അവൾ ചെയ്തതാണ്. ഈ പുരികമൊക്കെ വളർന്നു കഴിഞ്ഞാൽ അവൾ വൈരൂപ്യത്തിന്റെ അങ്ങേ തലത്തിലെത്തും. ഒരാളും ആ പെണ്ണിന്റെ മുഖത്തേക്ക് പിന്നെ നോക്കൂല, അങ്ങനത്തെ അവസ്ഥയിലെത്തൂലേ. അത് ഇവിടുന്ന് പഠിച്ചു കൊടുക്കുന്ന ശിക്ഷയാണ്. നടത്തുന്ന പെണ്ണിനെ അല്ലാഹു ശപിച്ചു, അത് ചെയ്തു കൊടുക്കുന്ന പെണ്ണുങ്ങളെയും അല്ലാഹു ശപിച്ചുവെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്ലീസിനെ ശപിച്ചതുപോലെ, മറ്റ് ഫറോവമാരെ അല്ലാഹു ശപിച്ചതുപോലെ പുരികം പ്രക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളെ അല്ലാഹു ശപിച്ചുവെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കൃത്രിമ സൗന്ദര്യമാണ്, എന്തിനതിന്റെ പിന്നാലെ പോകണം? പടച്ചം തന്നത് ഉഷാറായി കൊണ്ട് നടക്കുക, ഇതേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ജന്മന മനുഷ്യർ ഒന്നുകിൽ കറുത്ത നിറത്തിന് ആളുകളായിരിക്കും, അല്ലെങ്കിൽ വെളുത്തവരായിരിക്കും. വെളുത്തത് കൊണ്ട് റബ്ബിന്റെ അടുത്ത് പ്രത്യേക പ്രയോജനമില്ല, കറുത്തത് കൊണ്ട് അല്ലാഹു അവരെയൊട്ട് അവഗണിക്കുകയുമില്ല. ശരീരം കറുത്തു പോയാൽ വേണ്ടാത്ത ക്രീമുകളൊക്കെ വാരി തേച്ച് വെളുപ്പിക്കാനുള്ള വിപുല ശ്രമം നടത്തുന്ന ആളുകളില്ലേ നമ്മുടെ നാടുകളിൽ? ക്രീമുകൾ തേക്കാൻ രാത്രി തുടങ്ങും, വേറൊന്നായിട്ട് തേക്കാൻ വെളുക്കാനുള്ള പൂജയുണ്ട്. അങ്ങനെ വെളുക്കാൻ തേച്ച ക്രീമുകൾ കൊണ്ട് മുഖത്തും ശരീരത്തിലും ഒക്കെ കുരു വന്നിട്ട് വ്രണങ്ങൾ വന്നിട്ട് ഇടങ്ങാറാകുന്ന ആളുകൾ ഒരു ഭാഗത്തുണ്ട്, അവരുടെ വാർത്തകൾ പത്രങ്ങളിൽ വരുന്നുണ്ട്. നമ്മൾ എന്നാലും സൗന്ദര്യബോധാണ്, അങ്ങനെ വെളുപ്പിക്കേണ്ടത്. അതും ഒരു തനിച്ച വഞ്ചനയല്ലേ, ചീച്ചിങ് അല്ലേ, മനുഷ്യന്മാരെ പറ്റിക്കല്ലേ? വഞ്ചന നടത്തുന്നവൻ, ആളുകളെ പറ്റിക്കുന്നവൻ എന്റെ ഉമ്മത്തിൽ പെട്ടവനല്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കറുത്ത മനുഷ്യനാണ്, കറുത്ത നിറത്തിലുടമയായ ആളാണ്, ഈ ക്രീം തേച്ചിട്ട് വെളുത്തവനെ പോലെ തോന്നിപ്പിച്ചിട്ട് പെണ്ണ് കാണാൻ പോകുന്നത്. സങ്കല്പിക്കൂ, ആ പെണ്ണുവിനെ കാണുമ്പോ ഇവരെന്തൊരു സൗന്ദര്യ, നല്ല വെളുത്ത ചെറുപ്പക്കാരനല്ലേ, പെണ്ണിന് ഇഷ്ടം തോന്നുന്നു, കല്യാണം നടക്കുന്നു. കുറെ കഴിയുമ്പോഴാണ് ഇവന്റെ വെളുപ്പിന്റെ സീക്രട്ട് എന്താണെന്ന് പെണ്ണിനെ തിരിയേണ്ടത്. ഇവൻ കാണിച്ചത് വഞ്ചനല്ലേ, ഇവൻ കാണിച്ചത് ചീറ്റിംഗ് അല്ലേ. വഞ്ചന നടത്തുന്നവൻ എന്റെ ഉമ്മത്തിൽ പെട്ടവനല്ല, അവനും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുഅ്മിൻ വഞ്ചകനാവാൻ പാടില്ല. നിബിദങ്ങൾ ഒരിക്കലോട് ഒരിക്കൽ നടന്നു പോകുമ്പോഴാ ഫുട്പാത്തിൽ ഗോതമ്പ് കച്ചവടം ചെയ്യുന്ന ഒരു മനുഷ്യനെ കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കുമ്പാരമാക്കി വെച്ച ഗോതമ്പിലേക്കൊന്ന് കൈയിട്ട് നോക്കിയപ്പോൾ അതിന്റെ ഉൾഭാഗത്ത് നനവ് കണ്ടു. ഉള്ളൊരു നനവുണ്ട്. നിബിദങ്ങൾ ചോദിച്ചു ആ സുഹാബിയോട്, മാ ഹാദൽ ബലൽ, എന്താണ് ഈ നനവ്, എങ്ങനെ ഗോതമ്പ് നനഞ്ഞത്? ആ സുഹാബി പറഞ്ഞു, യാ റസൂലുള്ളാഹ് അസാബത്തിന സമാ, ഇന്നലെ രാത്രി മഴ പെയ്തിരുന്നു, മഴ പെയ്തപ്പോ എന്റെ ഗോതമ്പ് നനഞ്ഞു പോയതാ. അപ്പോൾ നിബിദങ്ങൾ പറഞ്ഞു, ആ നനവുള്ള ഭാഗം മുകളിലേക്ക് ആക്കി വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നേരെ വാങ്ങാൻ വരുന്ന ഗോതമ്പ് വാങ്ങാൻ വരുന്ന കസ്റ്റമേഴ്സ് കച്ചവടക്കാർ ഇത്
ഇതിന്റെ ആവശ്യക്കാർ ഈ നനവ് കാണൂലല്ലോ, നല്ല ഉണങ്ങിയതാണെന്ന് കരുതിയിട്ട് നനഞ്ഞ ഗോതമ്പ് അവർക്ക് നീ കൊടുത്താൽ അത് വഞ്ചനയാ. വഞ്ചന നടത്തുന്നവൻ എന്റെ ഉമ്മത്തിൽ പെട്ടവനല്ല. കച്ചവടത്തിൽ മാത്രമല്ല, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കാണിച്ച് സാധുക്കളെ പറ്റിക്കണ മനുഷ്യന്മാർക്കും ഇത് ബാധകമാണ്. അതുകൊണ്ട് കൃത്രിമമായ സൗന്ദര്യങ്ങൾ തേടി പോകണ്ട, ഉള്ളയിടണം, അത് സുന്നത്താണ്. തലയിൽ എണ്ണയിടുക, മൂന്ന് ഒന്നിടവിട്ട ദിവസങ്ങളിൽ എണ്ണയിടണം. ഒന്നിടവിട്ട ദിവസങ്ങളിൽ, അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ദിവസങ്ങളിൽ തലയിൽ എണ്ണയിടണം, സുന്നത്താണ്. അത് സൗന്ദര്യം കീപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. കണ്ണിൽ സുർമയിടണം, സുന്നത്താണ്. കണ്ണിന് തിളത്തിന് കൂട്ടും സുർമിട്ടുണ്ടെങ്കിൽ സുന്നത്താണ്. തലയിൽ എണ്ണയിടുക, സുർമയിടുക, മുടി ചീകി ഒതുക്കി വെക്കുക, ഇതൊക്കെ ഇസ്ലാം നിർദ്ദേശിച്ച സുന്നത്തായ ഭംഗിയുടെ മാർഗങ്ങളാണ്. മുടി ചീകി വെക്കണം, അത് പഠിച്ചവന് ഇഷ്ടമാണ്. ഞങ്ങൾ ചിലപ്പോ രണ്ട് സൈഡിലേക്ക് മുടി ചീകി വെക്കും, ചിലപ്പോ പൂർണ്ണമായിട്ട് ബാക്കിക്ക് ചീകി വെക്കും, വാർന്നു വെക്കും. എങ്ങനെയാണെങ്കിലും മുടി വാർന്നു വെക്കണം, അത് സുന്നത്താണ്. ഒരിക്കൽ പള്ളിയിൽ കയറിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു റജുലൻ സായിറ റഅസി വല്ലിഹയ, ആ മനുഷ്യന്റെ താടിയും മുടിയും ഒക്കെ ഇങ്ങനെ പാറി പറന്നു നിൽക്കുന്ന അവസ്ഥയില. താടി വെട്ടി ഒതുക്കിയിട്ടില്ല, രണ്ടും ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയില. അങ്ങനത്തെ ഒരാളെ കണ്ടു ആ മനുഷ്യനോട് പറഞ്ഞു, പള്ളിയിൽ നിന്ന് പുറത്തു പോ, പറഞ്ഞു ആ താടിയും മുടിയൊക്കെ നന്നാക്കിയിട്ട് വാ. ഈ മനുഷ്യൻ പുറത്തുപോയി, അല്ല എണ്ണട്ടെ, താടിയൊക്കെ ഒന്ന് ഉഷാറാക്കി, മുടിയൊക്കെ ഉഷാറായിട്ട് ചീകി വെച്ച് പള്ളിയിലേക്ക് കയറി വന്ന പോലെ നമ്മൾ ചോദിച്ചു, അലൈ സഹാദാ ഖൈറാ ഒരു പിശാചിനെ പോലെ മുടിയും താടിയും പറപ്പിച്ചു വരുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇങ്ങനെ പള്ളിയിലേക്ക് വരതല്ലേ. അപ്പൊ മുടി പറപ്പിച്ചുകൊണ്ടല്ല ഒരു മുസ്ലിം നടക്കേണ്ടത്, ചീകി ഒതുക്കി വെക്കണം. സാന്ദർഭികമായി പറയട്ടെ, മുടി വെട്ടുന്നയിടത്തൊക്കെ കൃത്രിമത്വം കാണിക്കുന്ന ആളുകളില്ലേ നമ്മുടെ കൂട്ടത്തിൽ? ചെറിയ മക്കൾക്ക് മുടി വെട്ടി കൊടുക്കുമ്പോൾ പോലും മഹാനായ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ മുടി വെട്ടിയിട്ട് മക്കളുടെ തല പോലും വികൃതമാക്കുന്ന ഒരു വിഭാഗം ആളുകൾ. ഒരു ഭാഗത്തെ മുടിയുടെ താഴ്ഭാഗത്ത് മൊത്തം കളഞ്ഞിട്ട് അവിടെ പറ്റേ ചിന്താക്കിയിട്ട് തലയുടെ മൂർഭാവിൽ മാത്രം മുടി വെക്കുക, ഇതിനാണ് ഫിഖ്ഹിന്റെ ഭാഷയിൽ തസഅ അല്ലെങ്കിൽ ക്രോപ്പ് എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് മുടി തീരെ ഇല്ല, തലിന്റെ മൂർധാവിലാണെങ്കിലും മുടി കുറയേണ്ട. ചെറിയ മക്കളെ പോലും ഇത്തരമുള്ള വൈകൃതങ്ങൾക്ക്, ഇത്തരം വൈകൃതങ്ങൾക്ക് വിധേയരാക്കുന്ന പിതാക്കന്മാരില്ലേ? മഹാനായ സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലൊരു കുഞ്ഞിനെ കണ്ടു, ആ കുഞ്ഞിന്റെ തലയിലുള്ള മുടി ഇക്കോലത്തിലായിരുന്നു. ചെറുതാണ്, മറുഭാഗത്ത് കുറയുണ്ട്. ഇങ്ങനത്തെ ഒരു കുടിയുള്ള ഒരു കുട്ടിനെ കണ്ടു, നബി തങ്ങളെ കുട്ടിന്റെ ബാപ്പനെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, തലമുടി പൂർണ്ണമായി കളയണം അല്ലെങ്കിൽ തൊടാതെ പൂർണ്ണമായിട്ട് അങ്ങ് വിട്ടേക്കണം. കൂടെ ചെയ്യരുത്, പകുതി കളയുകയും പകുതി പിന്നെ കളയാതിരിക്കുകയും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുടി വെട്ടുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, ഒരു ഭാഗത്ത് കൂടുതലും മറുഭാഗത്ത് കുറച്ചു വെക്കിട്ട് മുടി വെട്ടുന്ന സ്വഭാവം അതൊരു മുസ്ലിമിന് ഭൂഷണമല്ല, യോജിച്ചതല്ല. അതുപോലെ പറയട്ടെ, ഒരു മനുഷ്യന് പ്രായമായി കഴിഞ്ഞാൽ തലമുടികൾ നരക്കാൻ തുടങ്ങും, താടി രോമങ്ങൾ നരക്കാൻ തുടങ്ങും. ഒരാളുടെ താടിയിൽ
കയ്യിലും മുടിയിലും വരുന്ന നരകൾ അത് പ്രകാശമാണ്. മഷറിലെത്തുമ്പോൾ നരച്ച രോമങ്ങൾ അവന്റെ മുന്നിൽ പ്രകാശിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഒരാൾക്ക് മുടി നരച്ചാൽ മഹാന്മാരാ വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് മൈലാഞ്ചി കൊണ്ട് ചായ കൊടുക്കാം, അത് സുന്നത്താണ്. താടി രോമത്തിന് ചായം കൊടുക്കാം മൈലാഞ്ചി കൊണ്ട്, തലമുടിക്ക് ചായം കൊടുക്കാം മൈലാഞ്ചി കൊണ്ട്, അത് സുന്നത്താ. എന്നല്ലാതെ നരച്ച രോമങ്ങൾ ഡൈ ചെയ്യൽ, നരച്ച രോമങ്ങളെ കറുപ്പിക്കൽ, അത് തനിച്ച ഹറാമാണ്. മുടി കറുപ്പിക്കുന്നത് ഹറാമാണ്, ആർക്കും ചെയ്യാൻ പാടില്ല, ആർക്കും പറ്റില്ല. വിശുദ്ധ ഇസ്ലാം മുടി കറുപ്പിക്കുന്നത് ഒരാൾക്കാണ് ഇളവ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് ശത്രുവിനോട് യുദ്ധത്തിന് പോകുന്ന വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാകുന്നു. വൃദ്ധരായ ആളുകൾ യുദ്ധക്കളത്തിലേക്ക് ചെല്ലുമ്പോൾ ശത്രുവിന്റെ മുന്നിൽ ഞാനൊരു യുവകോമളനാണെന്ന് തോന്നിപ്പിക്കാൻ യുദ്ധത്തിലേക്ക് പോകുന്ന യോദ്ധാക്കളായ വൃദ്ധരായ ആളുകൾക്ക് വേണമെങ്കിൽ മുടി കറുപ്പിക്കാം. ആർക്കും പറ്റൂല. ഏതാളുകളാണെങ്കിലും ശരി, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ശരി, മുടി കറുപ്പിക്കൽ ഹറാമാ. ലോകത്ത് ആദ്യമായി മുടി കറുപ്പിച്ചവൻ ഫിർഔന്. മുസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശത്രുവായിരുന്ന ഫിർഔൻ, ആ ഫിർഔനാണ് ലോകത്ത് ആദ്യമായി മുടി കറുപ്പിച്ചതെങ്കിൽ മുടി കറുപ്പിക്കുന്ന ആളുകൾ, ഡൈ ചെയ്യുന്ന ആളുകൾ, താടി രോമങ്ങൾക്ക് കറുപ്പ് കൊണ്ട് ചായം കൊടുക്കുന്ന ആളുകൾ, അവർ ഇത്തിബാ ചെയ്യുന്നതും അവർ പിന്തുടരുന്നതും ഫിർഔനിനെയാ, പരിശുദ്ധ പ്രവാചകനെയല്ല. ഹബീബ് ഒരിക്കലും അത് ഇഷ്ടപ്പെടൂല. എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം വരും, അവർ കറുപ്പ് കൊണ്ട് ചായം കൊടുക്കുന്നവരായിരിക്കും. അത്തരക്കാർ സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാൻ കഴിയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കറുപ്പിക്കാൻ പാടില്ല. മൈലാഞ്ചി കൊണ്ട് ചായ കൊടുത്തോളൂ, സുന്നത്താണ്, ഒരു കുഴപ്പമില്ല, സുന്നത്താണ്. കറുപ്പിക്കൽ ഹറാമാണ്. അപ്പൊ ചില മൈലാഞ്ചികൾ കിട്ടും അങ്ങാടി നോക്കെ, മൈലാഞ്ചി അതിനെ കുറിച്ച് പറയും, പക്ഷെ എന്തോ കെമിക്കലാണ്. അത് വാങ്ങി തലയിലിട്ടാൽ മുടി ചുവക്കുന്നതിന് പകരം കറുക്കാണ് ചെയ്യുന്നത്. ആ മൈലാഞ്ചിയോ? അത് മൈലാഞ്ചിയല്ല, അത് കറുപ്പിക്കലാണ്. അവൻ മൈലാഞ്ചിന്റെ കുറിച്ച് പറയണത് ആയിക്കോട്ടെ, അവസ്ഥയെ ഞാനും മൈലാഞ്ചി ഇട്ടതാണ്, കറുപ്പിച്ചിട്ടൊന്നുമില്ല, നമുക്ക് ന്യായം പറയാം. അത്തരക്കാരെ കുറിച്ചാണ് ഉസ്താദുമാര് പറയാറുള്ളത്, അവരെ പടച്ചവൻ കുപ്പിയിലാക്കി നരകത്തിലിടുക, കുപ്പിയിലാക്കി നരകത്തിലിടും. പടച്ചവനോട് ഞാൻ ചോദിക്കും, എന്തിനാ റബ്ബ എന്നെ നരകത്തിലിട്ടുകണത്? അള്ള പറയും, ഞാനെന്നെ നരകത്തിലിട്ടില്ലല്ലോ, കുപ്പിയിലിട്ടത്. ആ കുപ്പിന്റെ ചൂടും നരകത്തിന്റെ ചൂടും എല്ലാം കൂടെ അവർ സഹിക്കേണ്ടി വരും. പടച്ചോലെ പറ്റിക്കേണ്ട പണിയാണ് അതൊക്കെ, അത്തരം പണികൾ ചെയ്യരുത്. അതും കൃത്രിമ സൗന്ദര്യത്തിന്റെ ഭാഗമാണ്, അത്തരം പണികളിലേക്ക് പോകരുത്. നരച്ച രോമങ്ങൾ മൈലാഞ്ചി കൊണ്ട് ചായം കൊടുക്കാം, അത് സുന്നത്താണ്, ഭംഗിയുടെ ഭാഗമാണ്. ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ പെണ്ണുങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, വീട്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ, ഭക്ഷണം പാകം ചെയ്യുമ്പോ ഏറ്റവും നല്ല നിലയിൽ ഭക്ഷണം പാകം ചെയ്യുക, ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കുക. ടേസ്റ്റി ഫുഡ് വീട്ടിൽ പാകം ചെയ്യണം. അപ്പൊ എങ്ങനെ ടേസ്റ്റി ഫുഡ് പാകം ചെയ്യാം? എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? എന്തൊക്കെയാണ് അതിൽ ചേർക്കേണ്ടത്? ഒന്നുമില്ല. ഭക്ഷണത്തിന് രുചി കൂടാൻ, ഭക്ഷണം ടേസ്റ്റിയാവാൻ, ഭക്ഷണത്തിന് സ്വാദ് കൂടാൻ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാ. ഒന്ന്, ഭക്ഷണം പാകം ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ വുളോ ഉണ്ടാവണം. ഭക്ഷണത്തിന് സ്വാദ് കൂടാൻ, ഭക്ഷണത്തിന് ബറക്കത്തുണ്ടാവാൻ വുളോ ഉണ്ടാവണം. പാകം ചെയ്യാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്ര് ചൊല്ലിയിട്ടാവണം അടുപ്പത്ത് തിളച്ച വെള്ളത്തിലേക്ക് അരി ഇടേണ്ടത്, അല്ലെങ്കിൽ കറിയിലേക്ക് മീൻ ഇടേണ്ടത്. വുളോ ഉണ്ടായിരിക്കുക. ഒരു വിശ്വാസി എപ്പോഴും ബാ വുളു
വുദുവാവണം, വുദു ഉള്ളവനാവണം. ബേവുദുവാവരുത്, വുദു ഇല്ലാത്തവരാവരുത്. എപ്പോഴും വുദു ഉണ്ടാവണം. അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു പ്രൊട്ടക്ഷൻ അത്തരക്കാർക്ക് അള്ളാഹു നൽകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചു. വുളു ഉള്ള അവസ്ഥയിലാണ് ഒരാളുടെ റൂഹ് പിടിക്കാൻ അസ്രായിൽ അലൈഹിസ്സലാം വരുന്നതെങ്കിൽ ആ റൂഹിന്റെ വേർപാട് പോലും ശരീരത്തിൽ നിന്ന് സുഗമമായി തീരുമെന്ന് മഹാനായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും വുളു ഉണ്ടാവണം. സഹോദരിമാർക്ക് പ്രത്യേകിച്ച് മക്കൾക്ക് മുലയൂട്ടുമ്പോ വുളു ഉണ്ടാവണം. മക്കൾക്ക് മുല കൊടുക്കുമ്പോൾ വുളു ഉണ്ടാവണം. വുളുവോട് കൂടെ വലതു മുലയിൽ നിന്ന് ആ മുലക്കണ്ണ് മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് സ്ത്രീകൾ മക്കൾക്ക് മുലയൂട്ടിയാൽ ആ കുട്ടി സ്വാലിഹാകും, മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന സന്താനമായി തീരും. കുട്ടിക്ക് നല്ല വളർച്ച ഉണ്ടാകും. ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരോട് പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഓടി വന്നിട്ട് ടിപ്പുവിന്റെ പിതാവായ ഹൈദരലിയോട് പറഞ്ഞു, ഹൈദരലി നിങ്ങളുടെ മകൻ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹൈദരലി പറഞ്ഞതിൽ എന്താ പ്രശ്നം? ടിപ്പുവിന്റെ ബാപ്പ പറഞ്ഞു, എന്താ പ്രശ്നം? എന്റെ മകന്റെ കൂടെ വിജയം ഉണ്ടാവും, എന്റെ മകൻ ജയിക്കും. ഇത് കേട്ടപ്പോൾ ആഗതൻ ചോദിച്ചു, അല്ല ഹൈദരലി, എന്താ നിങ്ങൾക്ക് ഇത്ര ഉറപ്പ്? ടിപ്പു ജയിക്കുമെന്ന് ഇത്ര ഉറക്കെ പറയാൻ എന്താണ് നിങ്ങൾക്ക് പ്രേരകമായിട്ടുള്ളത്? ഹൈദരലി പറഞ്ഞു, അവന്റെ ഉമ്മ വുളുവോട് കൂടെയല്ലാതെ അവന് മുലയൂട്ടിയിട്ടില്ല, അവന് മുല കൊടുത്തിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട ഭാര്യ വുളുവോട് കൂടെയല്ലാതെ എന്റെ മകനായ ടിപ്പുവിനും ഒരു മുലയൂട്ടിയിട്ടില്ല. ആ പറക്കത്തും ആ ഒരു ശക്തിയും എന്റെ മകന്റെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് വിജയം എന്റെ മകന്റെ കൂടെയാ. ജയിച്ചു, എല്ലാ യുദ്ധങ്ങളിലും ജയിച്ചു. തന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഒറ്റിക്കൊടുത്തത് കൊണ്ട് മാത്രമാണ് ടിപ്പുവിനെ വധിക്കാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചത്. എല്ലാത്തിലും ജയിച്ചു. കാരണം ഉമ്മ വുളു എടുത്തിട്ടാണ് മകനെ മുലയൂട്ടിയത് എന്നതുകൊണ്ടാണ്. നമ്മൾക്ക് വുളു ഉണ്ടാവണം എപ്പോഴും. ഡ്രൈവിംഗിൽ ഏർപ്പെടുന്നവർ, ഡ്രൈവർമാരായിട്ടുള്ള ആളുകളൊക്കെ വുളു ചെയ്തിട്ടാവണം വണ്ടിയിൽ കയറേണ്ടത്. വണ്ടിയിൽ കയറിയിട്ട് തന്നെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ ഈ ദിക്ര ചൊല്ലിയിട്ടാവണം വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാകും. എപ്പോഴും വുളു ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മക്കളൊക്കെ അങ്ങനെ ശീലിപ്പിക്കണം, വുളു എടുത്തിട്ട് ശീലിപ്പിക്കണം. ഒരാൾ വുളു പതിവാക്കിയാൽ അവന്റെ മെമ്മറി പവർ കൂടുന്നതാണ്, ഓർമ്മശക്തി കൂടും. രാത്രി ഉറങ്ങാൻ നേരത്തെ വുളു ചെയ്യണം. ആവണം ഉറങ്ങാൻ പോകേണ്ടത്. അപ്പൊ ബെഡിലല്ലേ കിടക്കുന്നത്, തൊട്ടടുത്ത് ഭാര്യ ഉണ്ടാവൂലേ, ഭാര്യ തൊട്ട വുളു മുറിയിലെ മുറിഞ്ഞോട്ടെ. വുളു കിടക്കാൻ പോകുമ്പോ വുളു ഉണ്ടാവണം. അത്ര ചെയ്താൽ മതി. കിടന്നിട്ട് വുളു മുറിയിലെ, അതിനോ പ്രോബ്ലം. ഉറങ്ങിയ വുളു മുറിയിലെ, കിടക്കാൻ പോകുമ്പോ വുളു ഉണ്ടാവണം. ഇങ്ങനെ വുളു ശീലമാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സഹോദരിമാർ, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ വുളു ഉണ്ടാവണം. ബിസ്മിയോട് കൂടെയാവണം ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങേണ്ടത്. ആ ഭക്ഷണത്തിന് സ്വാദുണ്ടാകും, ആ ഭക്ഷണത്തിന് പറക്കത്തുണ്ടാകും. അത് മാത്രമല്ല, ഇങ്ങനെ നല്ല ഭക്ഷണം ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ, എന്റെ മക്കളുടെ വയറ് നിറക്കാൻ ഭാര്യ ഉമ്മ ഉണ്ടാക്കി തന്നാൽ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നമ്മൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ആ ഭക്ഷണം ഉണ്ടാക്കി തന്ന പ്രിയപ്പെട്ട ഭാര്യയെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം, അവളെ ഒന്ന് പുകഴ്ത്തി പറയണം. ഇതൊക്കെ പ്രവാചകർ പഠിപ്പിച്ച രീതിയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ എത്ര അധ്വാനിച്ചിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്. അടുപ്പിന്റെ അടുത്ത് ഇരുന്നിട്ട് എത്രയാ പുക തിന്നുന്നത്. നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഭാര്യമാർ എത്ര ചൂട് സഹിക്കുന്നു. ആ കറിയിൽ കുറച്ച് ഉപ്പ് കൂടി പോയാൽ, കുറച്ച് എരിവ് കൂടി പോയാൽ നമ്മൾ അവരെന്തൊക്കെ പറയും, എന്തൊക്കെ ശകാരങ്ങൾ കൊടുക്കും, എന്തൊക്കെ ചീത്ത പറയും. എന്നാൽ ഒരു കുഴപ്പമില്ലാതെ എരിവും പുളിപ്പും മധുരവും ഒക്കെ നോർമൽ സ്റ്റേജിലാണെങ്കിൽ ഒന്ന് പുകഴ്ത്തിയിട്ട് രണ്ടു വാക്ക് പറഞ്ഞോടെ, കറി വളരെ ഉഷാറായിട്ടുണ്ടെന്ന് ഒരു വാക്ക് പറഞ്ഞോടെ, അങ്ങനെ പറഞ്ഞാൽ
ഒന്നും നഷ്ടപ്പെടാനില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല. ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട് സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞാൽ അതുകൊണ്ട് രണ്ട് പ്രയോജനമാണ്. ഒന്ന്, ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹം കൂടും. പുകഴ്ത്തി പറയുന്നവരോട് ഓട്ടോമാറ്റിക്കലി സ്നേഹം ഉണ്ടാകും. സല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ തന്റെ ഭാര്യയോട് പറഞ്ഞാൽ ഖൗലുർ റജുലി ലിംറതിഹി ഇന്നീ ഉഹിബ്ബുകി, ഭാര്യയോട് പറഞ്ഞു നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. സ്വന്തം ഭാര്യയോട് പറഞ്ഞോ, സ്വന്തം ഭാര്യയോട് പറയണേ, ഐ ലവ് യു എന്ന് പറഞ്ഞു ഭാര്യയോട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിന്നെ എന്ന് പറഞ്ഞാൽ ലാ യദ്ഹബു മിൻ ഖൽബിഹ അബദ, ആ വാക്ക് ഭാര്യയുടെ മനസ്സൊന്ന് പോകൂല. എന്റെ ഭർത്താവിനോട് അങ്ങനെ പറഞ്ഞല്ലോ, ആ ഒരു ചിന്ത ഈ പെണ്ണിന്റെ മനസ്സിലുണ്ടാവും, ഭർത്താവിനോട് സ്നേഹം കൂടും. ഭാര്യ ഉണ്ടാക്കി തരുന്ന വിഭവം, അതിനെക്കുറിച്ച് നല്ല വർത്തമാനം പറഞ്ഞാൽ, അതിനെ ഒന്ന് പ്രശംസിച്ചാൽ, പുകഴ്ത്തി പറഞ്ഞാൽ ഭാര്യക്ക് ഭർത്താവിനോടുള്ള സ്നേഹം കൂടും. ആ പ്രശംസ വാചകങ്ങൾ ഇനിയും കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ഒന്ന് രണ്ടാഴ്ച പരമാവധി ഉഷാറാക്കിയിട്ട് ഫുഡ് ഉണ്ടാക്കി തരികയും ചെയ്യും. എന്തുകൊണ്ട് നമുക്ക് വെച്ചാണ്? ഒന്നും നഷ്ടപ്പെടാനില്ല, ഒരു വാക്ക് പറഞ്ഞാൽ മതി, പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുക. ഭാര്യമാർക്ക്, നമ്മെ ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രതീക്ഷ നിൽക്കുന്ന നമ്മുടെ മക്കൾക്ക്, ഇതൊക്കെ ഗാർഹിക ജീവിതത്തിൽ വീട്ടിൽ ഉണ്ടാവേണ്ട ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് ഉത്തമ കുടുംബീ എന്ന് പറയുമ്പോ ഉത്തരവാദിത്തങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് ചെയ്യുമ്പോഴല്ലേ പെണ്ണ് ഉണ്ടാവുക. ആ പെണ്ണ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ സമയത്തിനുള്ളിൽ ഞാൻ ഉണർത്തിയത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മയൊക്കെ നമ്മുടെയൊക്കെ വീടുകൾ ഖൈറിന്റെ കേന്ദ്രങ്ങളാക്കി തീരുമാനപ്പെട്ടെ. നമ്മുടെ ഉമ്മമാരെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ സഹോദരിമാരെ ഒക്കെ സ്വാലിഹാത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തും.